ദൈവത്തെ നന്ദി. യേശുവേ സ്തുതി. ഹാലലൂയ, ഹാലലൂയ. അച്ഛൻ എന്നെ കുറിച്ച് കുറേ നല്ല വാക്കുകളൊക്കെ പറഞ്ഞു, കുറേ ഭംഗി വാക്കുകൾ. അതിൽ എട്ട് മക്കളുണ്ടെന്നുള്ളത് സത്യമാണ്. ബാക്കിയൊക്കെ അച്ഛനൊരു സ്നേഹം കൊണ്ട് പറഞ്ഞതാ. ആ എട്ട് മക്കൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ് എന്ന ബോധ്യം പരിശുദ്ധാത്മാവ് എൻ്റെ ഭാര്യയ്ക്കും കൂടെ കൊടുത്തുകൊണ്ടാണ് അത് സംഭവിച്ചത്. പിന്നെ മക്കളെയും കൂട്ടി പള്ളിയിൽ പോകുന്ന കാര്യം അച്ഛൻ പറഞ്ഞത് അതും ശരിയാ. കാരണം ഈ എട്ട് മക്കളെ ഒറ്റയടിക്ക് നോക്കണമെങ്കിൽ പള്ളിയിൽ പോവാതെ യാതൊരു മാർഗവും ഇല്ല. അങ്ങനെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിട്ട് മാറുന്നത് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എന്നതിൻ്റെ പുറത്താണ്. അതിൽ തന്നെ എന്നെ പരിചയമുള്ള ചിലരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ട്, മറ്റു പല സ്ഥലങ്ങളിലെങ്കിലും ചിലപ്പോൾ എൻ്റെ ടോക്കൊക്കെ കേട്ടിട്ടുള്ളവരും ഇവിടെ ഉണ്ടാകാം. അന്നും ഇന്നും നാളെയും പറയാൻ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. കാരണം എൻ്റെയും നിങ്ങളുടെയും പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും, കടബാധ്യതയാണെങ്കിലും, ഭാര്യയുമായിട്ടുള്ള ഭിന്നിപ്പാണെങ്കിലും, സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും, IELTS കിട്ടാത്തതാണെങ്കിലും, സഭയിൽ നടക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും, അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം പരിശുദ്ധാത്മാവിനാൽ നിറയുന്നില്ല എന്നതാണ്. ആരാധന ആരാധന എന്ന് 100 തവണ പറഞ്ഞാൽ നിറയുന്ന ഒരു സംവിധാനമല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഈസ് ആൻ ഇൻഡിവിജ്വൽ, അതൊരു വ്യക്തിയാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എൻ്റെ കൂടെയും നിങ്ങളുടെ കൂടെയും ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഹോളി സ്പിരിറ്റ്. ആ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് ദാനമായിട്ട് ഈശോ നൽകിയിരിക്കുന്നു. ആ ദാനം സ്വീകരിച്ച് ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ഈ കാലത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. സകല ധ്യാന കേന്ദ്രങ്ങളിലും ഏകദിന കൺവെൻഷനുകളിലും ഇടവ പ്രസംഗങ്ങളിലെല്ലാം പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെ. എല്ലാവരും പ്രശ്നങ്ങൾ അതിമനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. എന്താണ് പരിഹാരം? ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ, പരിശുദ്ധാത്മാവിനാൽ നിറയുക. പരിശുദ്ധാത്മാവിനാൽ എങ്ങനെ നിറയാം? ഈശോ ദാനമായി മരിച്ച് ഉയർത്തെഴുന്നേറ്റ്, അതായത് മരണത്തിൻ്റെ പുഴ നീന്തിക്കടന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഈശോ ദാനമായി പരിശുദ്ധാത്മാവിനെ നൽകിയിട്ട് പറഞ്ഞത് ഞാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ്. ഈശോ രോഗശാന്തി നൽകിയിട്ടുണ്ടെങ്കിൽ, ഈശോ പിശാചിക്കളെ ബഹിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ഈശോ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടെങ്കിൽ അവർ ചെറുതായിട്ടൊന്ന് ഉറങ്ങിക്കോ, ഞാനൊരിക്കലും എഴുന്നേപ്പിക്കില്ല. കാരണം എന്താണെന്നറിയാമോ? കാലങ്ങളായി മര്യാദയ്ക്കൊന്ന് ഉറങ്ങിയിട്ട് ഒരു സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുമ്പോൾ ഇസാഫിൽ നിന്നും, മണപ്പുറത്ത് നിന്നും, മുത്തൂറ്റിൽ നിന്നും, ഫെഡറൽ ബാങ്കിൽ നിന്നും, കാനറ ബാങ്കിൽ നിന്നും എടുത്ത കടം അടച്ചിട്ടില്ല. അപ്പുറത്തെ സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് പണയം വെച്ചില്ല. ഇതുവരെ ആ മാലയും വളയും എടുത്തിട്ടില്ല. നേരെ ഒന്ന് മലന്ന് കിടക്കാമെന്ന് വെച്ചാൽ ഇന്നലെ ട്യൂഷൻ കഴിഞ്ഞ് മകൾ വരാൻ 1 മണിക്കൂർ താമസിച്ചു, എവിടെയെങ്കിലും പോയതാണോ? അങ്ങനെ ഉറക്കമേ ഇല്ലാത്ത ആൾക്കാർ ആരെങ്കിലും ദൈവത്തിൻ്റെ വചനം കേട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ അതും ദൈവത്തിനൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഹല്ലേലൂയ. അത് പറഞ്ഞപ്പോൾ 1-2 പേർക്കൊരു വായിക്കോട്ടയും കൂടെ വന്ന് അവർ ശരിക്കങ്ങ് തയ്യാറായി. ഞാൻ പറഞ്ഞല്ലോ, പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും ഇവിടെ ഒന്നിരിക്കാൻ പറ്റില്ല. ചിലരെ പിതാവ് ആകർഷിക്കുന്നത് എങ്ങനെയാ? പന്നിക്കുഴിയിലേക്ക് പോകുന്നത് അറിഞ്ഞുകൊണ്ടൊന്ന് കണ്ണടയ്ക്കും, പോയിട്ട് വരട്ടെ. അതൊരു പിതാവിൻ്റെ കരുതലാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. യോഹന്നാൻ 15:16, നിങ്ങൾ എന്നെയല്ല, ഞാൻ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് നിങ്ങൾക്ക് നൽകും. സങ്കീർത്തനങ്ങൾ 34:10, സിംഹക്കുള്ളിൽ അരകെട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, എന്നെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകുകയില്ല. സങ്കീർത്തനങ്ങൾ 23:1, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകുകയില്ല. യോഹന്നാൻ 14:14, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് നിങ്ങൾക്ക് നൽകും. ഇങ്ങനെ 800-ലധികം വാഗ്ദാന വചനങ്ങളുണ്ട് നമുക്ക്. ഈശോ ഒരു രാഷ്ട്രീയക്കാരനല്ല, ദൈവമാണ്, പറഞ്ഞ വാക്ക് മാറ്റില്ല. പിന്നെ എന്തുകൊണ്ടാണ് അത് സ്വീകരിക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നത്? അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. ഞാനൊരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ എൻ്റെ പോലീസ് യൂണിഫോമിൽ വരുമ്പോഴല്ലേ നിങ്ങൾക്ക് പോലീസുകാരാണെന്ന് മനസ്സിലാവുള്ളൂ, അല്ലേ? അല്ലേ? അങ്ങനെ ക്രിസ്ത്യാനികളാണെങ്കിൽ ക്രിസ്തുവിൻ്റെ നാമം ധരിക്കണം. ഞാൻ ഈ അടുത്ത നാളിൽ പരിചയപ്പെട്ട നടന്നൊരു സംഭവം ഓർക്കുകയാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം പ്രത്യക്ഷീകരണം കാണാൻ ഓടിപ്പോകുന്ന ഒരു ചേച്ചി. മാതാവ് പ്രത്യക്ഷപ്പെടും കേട്ടോ, എനിക്കതിൽ യാതൊരു സംശയവുമില്ല, എനിക്കതിൽ ഞെട്ടലും ഇല്ല. കാരണം മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെടും, അത് ദൈവമാതാവാണ്. അങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെട്ടോടത്തൊക്കെ പോകുന്നൊരമ്മച്ചി ഈ അടുത്ത നാളിൽ ഒരു കല്യാണം നടന്നപ്പം ആങ്കറിങ് നടത്താൻ വന്ന പെൺകുട്ടി
അവളെ അടുത്ത് വിളിച്ച് നിർത്തിയിട്ട് പറയാം, ഞാൻ കൊന്ത ഇങ്ങ് ഊരിക്കള, ഈ ഡ്രസ്സിന് കൊന്ത ചേരുന്നില്ലെന്ന്. അപ്പോൾ ഈ മഹതാവും കൊന്തയും തമ്മിൽ ഒരു ബന്ധമില്ലേ? എന്താണ് നമ്മുടെ ഭക്തി? വൈകാരികമായ പശ്ചാത്തലത്തിലുള്ള ഒരു ഭക്ത അഭ്യാസമാണോ ക്രൈസ്തവ ജീവിതം എന്ന് ചിന്തിക്കണം. ദൈവത്തിന് അസാധ്യമായ യാതൊന്നുമില്ല എന്ന വചനം 1000 തവണ ILTS മക്കൾക്ക് കിട്ടാൻ എഴുതി പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ട്. അങ്ങനെയെങ്കിൽ മക്കൾക്ക് 8-ഉം 10-ഉം മക്കളുണ്ടായാൽ ദൈവം എന്താ അവരെ പരിപാലിക്കില്ലേ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്ക്. ദൈവം പരിപാലിക്കുന്നത് തൊട്ടറിയാം, അത് സെൻസ് ചെയ്തറിയാം. ഞാൻ ഓർക്കുകയാണ്, ഒരു 9 years back, അല്ല 10 വർഷം മുമ്പ്, ഞാനൊരു വെക്കേഷന് നാട്ടിൽ വന്നിട്ട് തിരിച്ച് ന്യൂസിലൻഡിൽ പോവാണ്. ഞാൻ അവിടുത്തെ ഒരു മെൻ്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് വർക്കറായിരുന്നു, സൈക്യാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പം തിരിച്ച് നാട്ടിൽ ചെന്നപ്പോൾ ഈ പാലാ പ്രദേശത്ത് നിന്ന് സ്റ്റുഡൻറ് വിസ വന്നൊരു പയ്യൻ, എനിക്ക് വേണ്ടപ്പെട്ടൊരു പയ്യനാണ്, എൻ്റെ അടുത്ത് വന്ന് വളരെ വിഷമിച്ച് എന്നോട് വന്ന് പറഞ്ഞു, ചേട്ടായി ഇനി ഇവിടുന്ന് പോകേണ്ടി വരും. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. കോപ്പി അടിച്ച് പൊക്കിയെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലൊന്ന് കോപ്പി അടിച്ച് പൊക്കിയാൽ എന്നാ പറയും? ഒന്നുകൂടെ ഇപ്പോൾ എഴുതിക്കൊണ്ട് വരാം, അത്രയല്ലേ ഉള്ളൂ. എബ്രോഡൊക്കെ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ പോയിട്ടുള്ള മക്കളുള്ള കാരണവന്മാർ ഇവിടെ ഉണ്ട്, അവർക്കറിയാം. എബ്രോഡൊക്കെ കോപ്പി അടിക്കുന്നതിന് പ്ലേജറിസ് എന്നാണ് പറയുന്നത്, ഒരു വലിയ ക്രിമിനൽ കൺവിക്ഷനാണ് അത്. കോപ്പി അടിച്ച് അവർ പെട്ടെന്ന് കണ്ടുപിടിക്കും. ഈ പയ്യന് അത്ര കാര്യമായിട്ടൊന്നും ചിന്തിക്കാതെ പണ്ട് ആരാണ്ട് വെച്ചൊരു അസൈൻമെൻറ്റ് അതുപോലെ എടുത്ത് ഇതിനകത്ത് കൊണ്ട് സബ്മിറ്റ് ചെയ്ത് ഇവനെ പിടിച്ചു. ഇവനെ പിടിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ കോഴ്സിൻ്റെ ഡയറക്ടർ അവനോട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ഈ കോഴ്സ് ഒന്നുകൂടി ചെയ്യാം, ഈ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് പോവാം. അതല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട, ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് പോവാം. അതല്ലെങ്കിൽ ഈ പേപ്പറും വേറൊരു പേപ്പറും ക്യാൻസൽ ചെയ്യുക, ബാക്കി 5 പേപ്പർ എഴുതിയിട്ട് ഇന്ത്യയിലേക്ക് പോവാം. എങ്ങനെയാണെങ്കിലും തിരിച്ച് നാട്ടിൽ പോകേണ്ടി വരും. അപ്പോൾ അവൻ എൻ്റെ മുമ്പിൽ ഇരുന്ന് വിഷമിച്ചുകൊണ്ട് പറയാ, അകപ്പാടെയുള്ള സ്ഥലത്തിൻ്റെ ആധാരം ബാങ്കിൽ കൊണ്ടുപോയി വെച്ചിട്ട് റിലേറ്റീവ്സിൻ്റെ നാട്ടുകാരുടെ ഒക്കെ എന്നും ഉപയോഗിക്കാത്ത ഓർണമെൻറ്റ്സ് കൊണ്ടുപോയി പണയം വെച്ച് കിട്ടിയ കാശ് കൊണ്ട് അങ്ങോട്ട് പോരാ. ഇനി തിരിച്ചങ്ങ് ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വളരെ സങ്കടമായി. ഇവന് എന്നോടൊരു അഭിപ്രായം ചോദിച്ചു, എന്ത് ചെയ്യും? അപ്പോൾ എന്നാ ചെയ്യുന്നത്? ഞാൻ എനിക്കറിയാവുന്ന ഒരു കാര്യം പറഞ്ഞു. അന്ന് ഇത്രയും അറിയത്തില്ല, എന്നാൽ അറിയാവുന്നത് വെച്ച് പറഞ്ഞു, എടാ നീ ഈശോയോട് പ്രാർത്ഥിക്ക്, ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ആ കാലഘട്ടങ്ങളിലൊന്നും ആ രാജ്യത്ത് ഇതുപോലെ ഇങ്ങനെ ഏകദിന കൺവെൻഷനുകളും അല്ലെങ്കിൽ ഇങ്ങനെ കൗൺസിലിംഗ് പരിപാടികളൊന്നും ന്യൂസിലൻഡിൽ വെല്ലിംഗ്ടണിലൊന്നും അന്നില്ല. അങ്ങനെ തിങ്കളാഴ്ച ഞാൻ ഇവൻ്റെ കൂടെ പോയി. ഞാനും ഈശോയോട് ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. അന്നൊരു അച്ഛൻ എന്നെ പഠിപ്പിച്ചൊരു വചനമാണ് ഏശയ്യാ 49:7, ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാൽ നിന്ദിതനും ഭരണാധികാരികളുടെ ദാസനുമായവനോട് കർത്താവിൻ്റെ പരിശുദ്ധനരുളി ചെയ്തു, നിന്നെ തെരഞ്ഞെടുത്ത കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്റെ മുമ്പിൽ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇത് കർത്താവിൻ്റെ വചനമാട്ടോ, അത് എളിമയോടുകൂടി വിശ്വസിച്ച് ചെല്ലിയാൽ. യോഹന്നാൻ 17:17, വചനം ഈശോയാണ്, അത് സത്യമാണ്. യോഹന്നാൻ 16:13, സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. യോഹന്നാൻ 1:16, അവൻ്റെ പൂർണ്ണതയിൽ നിന്നും നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുക കൂടി ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണമെന്താണെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗമുണ്ടാകും. അങ്ങനെ ഗതികേടുകൊണ്ട് നിസ്സഹായ അവസ്ഥയിൽ ഏശയ്യാ 49:7 വചനമൊക്കെ മനസ്സിൽ ഞാനും ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ സായിപ്പാണ്, ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. ഇവനാണെ വിറച്ച് വിറച്ച് നിൽക്കുവാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കോഴ്സ് ഡയറക്ടറെ എടുത്ത് തന്നു. കോഴ്സ് ഡയറക്ടറെ കണ്ടപ്പോൾ ഞാൻ ആ ഡയറക്ടറോട് അറിയാവുന്ന ഭാഷയെ പറഞ്ഞു, സി ആക്ച്വലി ഹീ ഈസ് റിയലി അൺഅവെയർ അബൌട്ട് ദ സിസ്റ്റം ഹിയർ, ഹി ഈസ് കമ്മിങ് ഫ്രം എ റൂറൽ ഏരിയ ഓഫ് കേരള എന്ന് പറഞ്ഞാൽ, ഇനി മലയാളത്തിൽ അങ്ങോട്ട് പറയാം, ഒരു പാവം പയ്യനെ ഇതിങ്ങനെ കോപ്പിയുടെ ഒന്നും അറിയാതെ എഴുതിപ്പോയതാണ്, നിങ്ങളൊരു ചാൻസ് കൂടെ അവന് കൊടുക്കുക. അവനതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലേ ഒരു തെറ്റ്. ആക്ച്വലി ഹീ ഈസ് അവെയർ, നോട്ട് അവെയർ അബൌട്ട് ദാറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പുള്ളി ജസ്റ്റ് എ മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പുറത്ത് അപ്പുറത്തെ റൂമിലേക്ക് പോയി. അപ്പോൾ ഉടനെ ഇവൻ എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, എന്താണേലും പറഞ്ഞു വിടുവല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിരിക്കേ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആ പുള്ളി വന്നിട്ട് പറഞ്ഞു, കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞു. ടെൻഷൻ കൊണ്ട് ഇവനത് കേട്ടില്ല, അവനിങ്ങനെ അന്തം വിട്ടു നിന്നു. അവൻ്റെ പുള്ളി പറഞ്ഞിട്ട് ഇങ്ങനെയാണ്, അയാൾ ഒരു പ്രാവശ്യത്തേക്കും കൂടി ഇങ്ങനൊരു കാര്യം ഉള്ളത് കൊണ്ട് ഒരു ചാൻസ് കൊടുക്കാം, ഇനി ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തോപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ അവിടുന്ന് പറഞ്ഞു വിട്ടില്ല. സായിപ്പ് എന്നോട് പറഞ്ഞിട്ട് പോയെങ്കിൽ അവനത് മനസ്സിലായില്ല എന്താ പറഞ്ഞതെന്ന്. അവൻ വീണ്ടും എന്നോട് ചോദിച്ചു, പൊക്കോളൻ തന്നെയാണോ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പൊക്കോളനല്ല. ഒരപ്പൻ മകൻ്റെ പാപം ക്ഷമിച്ചിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ ആ മകൻ്റെ മുൻപിലെ തടസ്സം എടുത്തു മാറ്റുന്ന ജീവിച്ചിരിക്കുന്നൊരു ദൈവം ഇപ്പോഴുമുണ്ട്. ഹല്ലേലൂയ.
രണ്ട് മക്കബായ 8:18 നമുക്കെതിരെ വരുന്ന സകല ശത്രുക്കളെയും ഈ ലോകം മുഴുവനെ തന്നെയും തൻ്റെ അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ മുഖഭാവം കണ്ടിട്ട് ഏതാണ്ട് എല്ലാവരും തന്നെ മാതാപിതാക്കളാണെന്നാണ് ഞാൻ കരുതുന്നത്. ഏതാണ്ട് ഓൾമോസ്റ്റ് കുറച്ച് ചെറുപ്പക്കാരുമുണ്ട്. അപ്പോൾ ഞാൻ മറ്റൊരു സംഭവം കൂടി പറയാം. ഇപ്പോൾ ആ പയ്യന് ആദ്യ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എത്രയായിരിക്കും പ്രായം? അത്രയും പ്രായം. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ന്യൂസിലാൻഡിലായിരുന്ന സമയത്ത് എനിക്ക് വളരെ അടുത്തറിയാവുന്നൊരു സംഭവമാണ്. അവർ നാട്ടിൽ ലീവിന് വന്നപ്പം ഈ പുള്ളിക്കാരത്തി പ്രഗ്നൻ്റായി. തിരിച്ച് ന്യൂസിലൻഡിൽ ചെന്ന് സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഗർഭപാത്രത്തിൽ 4 മുഴകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നോർമൽ ഡെലിവറി വളരെ ബുദ്ധിമുട്ട്. അപ്പോൾ അവർ ചോദിച്ചു ഈ ഒരു പ്രഗ്നൻസി ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് എന്നെ ചോദിച്ചു. അപ്പോൾ അത് വളരെ വിഷമമായി, കാരണം ആ മനുഷ്യന് ധാരാളം മക്കൾ വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. ആ മനുഷ്യൻ ഇറച്ചിയും മീനും മുട്ടയും ചോറും ഒക്കെ ഉപേക്ഷിച്ച് 10 മാസം നോയമ്പെടുത്തു. അപ്പോൾ ഈശോയുടെ ആകെ പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനൊന്നും സംഭവിക്കാതിരിക്കുക അതിനുവേണ്ടി കെട്ടിയവൻ നോയമ്പെടുക്കുകയാണ്. ഇറച്ചി മീനും മുട്ടയും ചോറും ഒക്കെ ഉപേക്ഷിച്ച് നോയമ്പെടുത്തു. എന്നും കുടുംബ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. ഇന്ന് പ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞതാണ്, എന്നും കുടുംബ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. അങ്ങനെ 7 മാസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള കാർന്നോമാരെയും കൂടെ ന്യൂസിലൻഡിന് കൊണ്ടുപോയി. അതെന്തിനാണെന്നറിയാമോ ന്യൂസിലൻഡിന് കൊണ്ടുപോയത്? പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയല്ല, അവരൊത്തിരി പ്രായമുള്ളവരാണ്. ഇവനിങ്ങനെ ചിന്തിച്ചു, ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാര്യങ്ങളൊന്ന് വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ പിന്നീട് ഒരു വർക്ക് വിസയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ പിന്നെ അപ്പനും അമ്മയൊക്കെ ഒന്ന് ഫ്ലൈറ്റ് കയറ്റുക, ഇങ്ങനെ വിദേശത്ത് കൊണ്ടുപോകുക എന്നൊക്കെ ഉള്ളത് ഈ മകൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. എന്നാൽ പിന്നെ അതിനു മുമ്പ് ഇത്രയും പ്രശ്നമുള്ള സമയത്ത് അപ്പനും അമ്മയും കൂടെ കൂട്ടി ന്യൂസിലൻഡിന് ഇവൻ കൊണ്ടുപോയി. അങ്ങനെ 8-ാമത്തെ മാസമായി. 9-ാമത്തെ മാസം പേരൻസ് വന്നതുകൊണ്ട് ഇച്ചിരി കൂടെ സൗകര്യമുള്ളൊരു വീട്ടിലേക്ക് റെൻറ്റിന് മാറാമെന്ന് കരുതി വെല്ലിങ്ടണിലേക്ക് വീടിൻ്റെ കാര്യം എഗ്രിമെൻ്റ് ഒപ്പിടാൻ വേണ്ടി പോയതാ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ അമ്മ ഫോൺ വിളിച്ചു. ഇവള് വൈഫ് ലേബർ പെയിനായിട്ട് ഇങ്ങനെ കരയാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ പോലെ ആശുപത്രിയിൽ കൊണ്ടുപോവുക, ഡോക്ടറല്ല മിഡ്വൈഫാണ് അവിടെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക, പുറത്ത് വർക്ക് ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ മിഡ്വൈഫിനെ ഫോൺ വിളിച്ചു. ഞാൻ നേരെ വീട്ടിൽ ചെന്നപ്പോൾ ഇവൾ ശരിക്കും ഇവർ സത്യം പറഞ്ഞേക്കാം, ഇത് എൻ്റെ തന്നെ ഒരു വീട്ടിലെ ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ സാധാരണ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പം എനിക്ക് പരിചയമുള്ള ഒരു സ്ഥലത്തെ ആളെന്ന് പറയും, കാരണം ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ഓർക്കും നമ്മൾ ഏതാണ്ട് ഭയങ്കര ദിവ്യനാണ്. സത്യം പറഞ്ഞാൽ ഈ പിള്ളേരെ വളർത്തുന്നത് തന്നെ കർത്താവിൻ്റെ ഒരു കരുണ കൊണ്ട് തന്നെയാണ്. അപ്പം ഇതൊത്തിരി നിങ്ങളുടെയൊക്കെ മുഖഭാവത്തിൽ നിന്ന് ഒരു നന്മയുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട്. ഞാനൊരു സത്യം പറയാം, ഞാൻ തന്നെയായിരുന്നു 2-ാമത് ഭാര്യ ഗർഭിണിയായപ്പോഴാണ് ഇതിങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഞാനങ്ങനെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ ഇവൾ ശരിക്കും ലേബർ പെയിനായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പോൾ ഞാൻ മിഡ്വൈഫിനെ വിളിച്ചു, മിഡ്വൈഫ് ഓടി വന്നു. അന്നേരത്തെ ഇവൾ ശരിക്കും കരയാൻ തുടങ്ങി. പത്രം തരും കേട്ടോ. അന്നേരത്തേക്ക് ഇവർ ശരിക്കും കരയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ മിഡ്വൈഫിനോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂടെ എന്ന് ചോദിച്ചു. ഉടനെ മിഡ്വൈഫ് പറഞ്ഞു നോ, ഇനിയിപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഇത്രയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് ഞാൻ ശരിക്കും അവിടെ ഇരുന്ന് മുട്ട നിന്ന് ശരിക്കും പറഞ്ഞു വിഷമമായി. അപ്പോൾ ഞാൻ ഈശോയെ ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞു. ഉടനെ മിഡ്വൈഫ് എന്നോട് പറയാ പ്ലീസ് വായ അടയ്ക്കാൻ പറഞ്ഞു എന്നോട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പെമ്പർനൂത്തി ഒറ്റ കരച്ചിൽ. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ ഈശോയെ എന്ന് വിളിക്കുന്നു, കണ്ണടയ്ക്കുന്നു. ഞാൻ നോക്കുമ്പം ഒരു വേർപ്പ് തുള്ളി ഈ മൂക്കിൻ്റെ സൈഡിലിരിക്കുക, രണ്ട് കണ്ണും അടച്ചു. ഞാനോർത്ത് വല്ലതും പറ്റിയെന്ന് കരുതി ഞാനൊരു ഒറ്റ കരച്ചിൽ ഞാനും കരഞ്ഞു. ഉടനെ ഇവൾ തല പൊക്കിയിട്ട് എന്നോട് പറയാം മിണ്ടാതിരി മനുഷ്യന്ന് പറഞ്ഞു. അത് അന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഈ പ്രസവവേദന ഇങ്ങനെ വരും പോകും അത് അറിയത്തില്ലായിരുന്നു. പ്രസവിച്ചിട്ടുള്ള അമ്മമാർക്കറിയാതെ അങ്ങനെ ആ ഒരു കോൺട്രാക്ഷൻ പെയിൻ വന്നു പോയതാ. അതങ്ങ് പോയി കഴിഞ്ഞ് 1 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പം നോർമൽ ഡെലിവറി സംഭവിച്ചു. ഞങ്ങൾക്ക് ഒരു മകനുണ്ടായി. ഞങ്ങൾ അവന് മാത്യു എന്ന് പേരിട്ടു. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, ലോകത്തിലെ ഏറ്റവും മികച്ച മെറ്റേണിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് 2-ാമത്തെ മികച്ച മെറ്റേണിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് വെല്ലിങ്ടൺ ഹോസ്പിറ്റലാണ്. അവർ പറഞ്ഞതാണ് ഇത് സിസേറിയൻ ചെയ്യണം, ഇതിങ്ങനെ കുഞ്ഞിൻ്റെ കൂടെ മുഴകളും വളരുന്നുണ്ടെന്നൊക്കെ അവർ പറഞ്ഞതാ. പക്ഷേ കർത്താവ് അതിന് നോർമൽ ഡെലിവറി ആക്കി തന്നു. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം ഇതല്ല, കർത്താവിന് ഇതൊക്കെ സിമ്പിളാണ്, ഇത് കൊട്ടിഘോഷിക്കേണ്ട ഒരു കാര്യമല്ല. ഇങ്ങനെയാണ് പണ്ട് നമ്മുടെ നാട്ടിൽ മക്കളൊക്കെ സിമ്പിളായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത്.
ഈശോയ്ക്കിത് വലിയ സിമ്പിളാണ്. ഞാനിത് പറയാൻ വേണ്ടിയല്ല പറഞ്ഞത്. ഞാൻ എന്നിട്ട് ഓട്ടമത്സരത്തിൽ ജയിച്ചോ തോറ്റോ എന്ന് എനിക്കറിയത്തില്ല. ഈ കൊച്ചിനെ എൻ്റെ കിട്ടിയപ്പോൾ ഒരു ട്രോഫി കിട്ടിയ പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ മിഡ് വൈഫ് എന്നോട് ചോദിച്ചു, യു വാണ്ട് ടു കട്ട് യുംബ്ലിക്കൽ കോഡ് എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഈ പുക്കിൽ കൊടി കട്ട് ചെയ്യണമെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ അത് എന്തോ വലിയ പരിപാടിയാന്ന് കരുതി ഓക്കെ കട്ട് ചെയ്തേക്കാമെന്ന് പറഞ്ഞു. എൻ്റെ കത്രിക മേടിച്ച് ഞാൻ തന്നെ അത് കട്ട് ചെയ്തു. എന്നിട്ട് ഈ കുഞ്ഞിനെ മേടിച്ചുകൊണ്ട് പുറത്തിറങ്ങിയപ്പം നാട്ടിൽ നിന്ന് ന്യൂസിലൻഡിൽ വന്ന നാട്ടുമ്പുറത്തുകാരനായ എൻ്റെ അപ്പൻ ലുങ്കിയുടെ മടിക്കുത്തഴിച്ചിട്ട് നിന്നിട്ട് ഈശോയുടെ രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഞാൻ പഠിച്ച വലിയൊരു സുവിശേഷ സത്യമുണ്ട്, അപ്പൻ മകന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മകൻ്റെ മകൻ്റെ കാര്യത്തിന് പോലും മാലാകമാർ വന്ന് കോട്ട കെട്ടി കാവല് നിൽക്കും. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 34:7, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തർക്ക് ചുറ്റും പാളയമടിച്ച് സംരക്ഷണം ഏർപ്പെടുത്തുന്നു. ജോബ് 1:10, അവിടുന്ന് അവൻ്റെ കുടുംബത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സംരക്ഷണം ഏർപ്പെടുത്തുന്നു. 2 Samuel 7:29, കർത്താവേ അടിയൻ്റെ കുടുംബം അവിടുത്തെ തിരുമുമ്പിൽ നിന്ന് മാറിപ്പോകാതിരിക്കേണ്ടതിന് അടിയങ്ങളെ അനുഗ്രഹിക്കാൻ അവിടുന്ന് തിരുവുള്ളമാകണമേ. അങ്ങ് വാഗ്ദാനം പാലിച്ചിരിക്കുന്നു, അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളൊരു ദൈവവചനം അനുസരിച്ചാൽ, യോഹന്നാൻ 14:15, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനമനുസരിക്കും, എൻ്റെ വചനമനുസരിക്കുന്നവർക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ നൽകും. നിങ്ങൾ വചനമനുസരിച്ച് ജീവിച്ചിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സംസർഗത്തിലായിരിക്കെ നിങ്ങളുടെ സകല പ്രശ്നങ്ങളും മാറിപ്പോവും. ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കൂടെ ഒരു പാട്ട് പാടിക്കേ, തിരുനാമ കീർത്തനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ പറ്റുക. ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്കാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കാൻ സാധിക്കുക. നിങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരം വേണോ? വേണോ? അമ്മമാർക്കും ഭാര്യമാർക്കും നിങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വചനമനുസരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് വിധേയപ്പെടുക. അങ്ങേരി കള്ളുകുടിയനായിക്കോട്ടെ, ദുഷ്ടനും നീതിനും വഞ്ചകനും ചീട്ടുകളിക്കാരനും മൊബൈൽ അഡിക്റ്റും ആയിക്കോട്ടെ, നിന്നോട് ദൈവം പറഞ്ഞിരിക്കുന്നത് നീ നിന്റെ ഭർത്താവിന് വിധേയപ്പെടുക. ആ വചനമനുസരിക്കുമ്പോൾ നിന്റെ പെൺമക്കൾ ചാടിപ്പോവില്ല. ഞാൻ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പം ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പിനും ഡോക്ടേഴ്സിൻ്റെ ഗ്രൂപ്പിനൊക്കെ ക്ലാസ് എടുക്കുമ്പം അവർ ചോദിക്കും, നിങ്ങളെന്താ സ്ത്രീ വിരോധിയാണോ? അത് ഭാര്യ മാത്രം അങ്ങനെ ചെയ്താൽ പോരല്ലോ, കെട്ടിയവനും അങ്ങനെ ചെയ്യണ്ടെന്നൊക്കെ. അപ്പോൾ ഞാൻ അവരോട് പറയുന്നൊരു കാര്യം, സ്ത്രീ വിരോധിയല്ല, എൻ്റെ 8 മക്കളിൽ 4 പേര് പെമ്പിള്ളേരാണ്. 4 പേരും പെമ്പിള്ളേരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സ്വീകരിച്ചത്. ഇവിടുത്തെ പോലെയല്ല, അവിടെ സ്കാൻ ചെയ്യുമ്പോൾ പറയും ഇതാണാണോ പെണ്ണാണോന്നൊക്കെ. അങ്ങനെ 4 പെൺമക്കളെ സ്വീകരിച്ച എനിക്ക് സ്ത്രീ വിരോധമുണ്ടോ? വനിതാ ശാക്തീകരണത്തിനെതിരാണോ? ആണോ? പിന്നെ കുടുംബത്തിൻ്റെ കാര്യം നോക്കാതെ ചില ഗ്രൂപ്പ് ക്ലാസ് കഴിയുമ്പോൾ ചില ചേച്ചിമാർ എന്നോട് ഒന്ന് ചോദിക്കും, നിങ്ങളെന്താ മാഷേ ഈ പറയുന്നത്? ഇന്ന് രാത്രി 1:30 പാലക്കാട് ബസ് സ്റ്റാൻഡിൽ ഒരു സ്ത്രീക്ക് ഇന്ന് നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ തിരിച്ച് ചോദിച്ചു, രാത്രി 1:30 എന്തിനാണ് ഒരു സ്ത്രീ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പം അതിൽ തന്നെ പരമപ്രധാനമായൊരു കാര്യം, ചില കുടുംബങ്ങളിലൊക്കെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്ന ഭയങ്കര കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അവർ കണ്ടു അവരുടെ അപ്പനും അമ്മയും വല്യപ്പനെയും വല്യമ്മയും പരിപാലിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും. കുമ്പസാരിക്കണമെന്ന് പറയുമ്പോൾ വീൽ ചെയർ അടക്കമെടുത്ത് വണ്ടി വെച്ച് കുമ്പസാരിപ്പിക്കാൻ കൊണ്ടുപോകുന്നതും രോഗിലേപനം കൊടുക്കുന്നതൊക്കെ അവർ കണ്ടു. മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് കണ്ടു വളരുന്ന കൊച്ചുമക്കളാണ് രക്ഷപ്പെടുക. മഴയായതുകൊണ്ട് കേൾക്കുന്നുണ്ടോ? പുറകെ കേൾക്കുന്നുണ്ടോ? കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത്, നമ്മൾ എത്ര ധ്യാനം കൂടിയാലും നമ്മൾ എത്ര കൗൺസിലിങ്ങിന് പോയാലും ദൈവ വചനം കണ്ണും പൂട്ടി അനുസരിക്കുന്നവരിലാണ് ദൈവിക ശക്തി വ്യാപകമായിട്ട് പ്രകടമാകുക. അതിൽ തന്നെ ഞാനൊരു സംഭവം കൂടി ഓർക്കുകയാണ്.
ഒരമ്മച്ചി ചട്ടയും മുണ്ടും ഇട്ട് നടക്കുന്ന ഒരമ്മച്ചി ചട്ടയും മുണ്ടും വസ്ത്രധാരണ രീതിയൊക്കെ ഇപ്പോൾ വംശനാശം സംഭവിച്ച് പോയെന്ന് തോന്നുന്നു. എന്നാലും അവിടെ ഇവിടെ ഒന്ന് രണ്ടെണ്ണമൊക്കെ കാണാം. അപ്പോൾ ഇങ്ങനെ ഒരു അമ്മച്ചിയെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ ഈ അമ്മച്ചിമാരെയൊക്കെ പെട്ടെന്ന് അവരോടൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് കയ്യിലെടുക്കാനുള്ള ഒരു നൈസർഗികമായ ഒരു ഇഷ്ടം ഈശോ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ അമ്മച്ചിയോട് ഒക്കെ വർത്തമാനം പറഞ്ഞ് ഭയങ്കര കൂട്ടായി. അമ്മച്ചിയോട് ഞാനിങ്ങനെ ചോദിച്ചു പല കാര്യങ്ങളൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ അമ്മച്ചിയുടെ ഹസ്ബൻഡിനെ കുറിച്ച് അപ്പച്ചനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു അങ്ങേരി മരിച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ചു. ഉടനെ അമ്മച്ചി എന്നോട് പറയാം അങ്ങേരി കുടിച്ചാ മോനേ മരിച്ചേന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഇതിന് മാത്രം കുടിക്കുമോ എന്ന് ചോദിച്ചു. അപ്പം അമ്മച്ചി പറഞ്ഞു പിന്നെ നല്ല അന്തസ്സായിട്ട് കുടിക്കും, കുടിച്ചില്ലേൽ യൗസേപിതാവിനെ പോലെ ഒരു ഭയങ്കര നല്ല മനുഷ്യനാ, കുടിച്ചാൽ പോയി, കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആരോഗ്യമാണെന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു അതിനാന്ന് ചോദിച്ചു സ്റ്റീൽ പാത്രമൊക്കെ കിട്ടിയ ഒരു ഒറ്റ അടിക്ക് ചളുക്കിക്കളയും, ഒരു രക്ഷയില്ല. അപ്പം ഞാൻ ഈ അമ്മച്ചിയോട് ചോദിച്ചു അമ്മച്ചിയെ തല്ലാറുണ്ടോയെന്ന് ചോദിച്ചു വളരെ ദയനീയമായിട്ട്. അപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു ഞങ്ങൾ 36 കൊല്ലം ഒരുമിച്ച് ജീവിച്ചു, ഇതുവരെയും എന്നെ തല്ലിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കണ്ടോ അപ്പച്ചനൊരു സ്നേഹമൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു അമ്മച്ചി പറഞ്ഞു സ്നേഹം കൊണ്ടൊന്നും അല്ല മാനെ, തല്ലാൻ കൈ പൊക്കുമേ ഒറ്റ ഓട്ടം അങ്ങ് ഓടുന്നു പറഞ്ഞു. പിന്നെ ഞാൻ വീടിൻ്റെ പുറകിൽ കൂടെ ഇറങ്ങി തൊഴുത്തിൻ്റെ അതിലെ പോയി ഒരു റൗണ്ട് ഓടിയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും അങ്ങേരെ അതങ്ങ് മറന്നു പോകും. അപ്പോൾ ഞാൻ ഓർത്തു ഈ അമ്മച്ചിയെ കൊണ്ടുപോയിട്ട് പ്രീകാനയ്ക്കൊരു ക്ലാസ് എടുപ്പിച്ചാലോ എന്ന്. ഇന്നിപ്പോൾ തല്ലാൻ കൈ പൊക്കുന്നില്ല, കണ്ണുരുട്ടുമ്പോഴത്തേക്കും അവൾ അമ്മയെ വിളിച്ച് പറഞ്ഞ് അമ്മ പോലീസുകാരെ കൊണ്ടുവന്ന്. കോവിഡിൻ്റെ സമയത്ത് ഞാൻ ഓർക്കുകയാണ് കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും ഡൈവോഴ്സിന് കൊടുത്ത ഒരുപാട് കേസുകളെ പല വികാരിയച്ഛന്മാരെ എൻ്റെ ഇടയ്ക്കിൽ കൗൺസിലിങ്ങിന് വിട്ടു. ദൈവത്തിൻ്റെ അനതിസാധാരണമായ ഒരു ഇടപെടലിൽ കൊണ്ട് ഇവരാരും ഡൈവോഴ്സായില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവർക്കുള്ളതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന്. അതിൻ്റെ അമ്മച്ചിയുടെ കാര്യത്തിലേക്ക് വരാം. അപ്പച്ചൻ മരിച്ചുപോയ കഥയൊക്കെ പറഞ്ഞു. എന്നിട്ട് അമ്മച്ചി വീണ്ടും ഇങ്ങനെ ഈ അമ്മച്ചിമാരെ നമ്മൾ ഇച്ചിരി സ്നേഹം കൊടുത്തൊന്ന് പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാണ്ടല്ലോ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. കേൾക്കണമെങ്കിൽ നല്ല മനസ്സും ക്ഷമയൊക്കെ വേണം കേട്ടോ. ചിലപ്പോൾ പറഞ്ഞത് തന്നെയും പിന്നെയും പറയും, ചിലപ്പോൾ ഒരു ഇച്ചിരി തുപ്പലൊക്കെ തെറിക്കും. അങ്ങനെ അപ്പോൾ ഞാൻ ഉറക്കുക നിങ്ങളുടെ എല്ലാം ഒരു മുഖഭാവത്തിൽ നിന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത് ആരും തന്നെ ഉറങ്ങുന്നില്ല, മുഖത്തൊരു തിളക്കം വെച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് രണ്ട് പേര് പത്രം വായിക്കുകയാണ്, പത്രത്തിലൂടെയും ഒരു അറിവ് കിട്ടും, അത് നല്ലതാണ്. അപ്പോൾ ഈ അമ്മച്ചി ഇങ്ങനെ തുടർന്നു. അമ്മച്ചി തുടർന്നിട്ട് അമ്മച്ചി പറയുക എൻ്റെ ചുമ്മാ ചിരിക്കണ്ട, അമ്മച്ചി പറഞ്ഞു എൻ്റെ മാനെ അങ്ങേരെ ഒരു പ്രത്യേക ടൈപ്പാണ്. ഞാൻ ഗർഭിണിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കൊല്ലത്തേക്ക് എന്നെ ഇട്ടേച്ച് ഒരു ഒറ്റ പോക്കങ്ങ് പോകും, പിന്നെ കുറേ കഴിഞ്ഞ് വരുള്ളൂ. അപ്പം ഞാൻ ഓർത്തു ഇയാൾക്ക് വല്ല വട്ടുവാണോ. ഏഹ് ചോദിച്ചു മാനസികമായിട്ടുള്ള പ്രശ്നമോ? ആ മാനസികമായിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഈ ധ്യാനിപ്പിക്കാൻ വരുന്ന ചേട്ടന്മാർ പറഞ്ഞത് ഏതാണ്ട് ആന്തരികമായി ഏതാണ്ട് ഒരു മുറിവുണ്ട്, അങ്ങനെ ഏതാണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പിന്നെ അത് കാര്യമായിട്ട് എടുത്തില്ല, കാരണം കുറച്ച് നാൾ കഴിയുമ്പോൾ വരുമല്ലോ. വന്നു കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് പണിയെടുക്കും, നന്നായിട്ട് പണിയെടുക്കും. ഇന്നേ വരെ 6:30 മുമ്പ് പോയി കൈ നീട്ടേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. പിന്നെ കുടിക്കും, കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വീടിനിട്ട് ഓടിക്കും, ഒരു എക്സസൈസ്. എന്നിട്ട് പുള്ളിക്കാരത്തിൽ തുടർന്നു. ഒരു ദിവസം അങ്ങേരെ എന്നോട് പറയുവാണ് ഈ ചില കെട്ടിയന്മാർ സംസാരിക്കുന്ന എങ്ങനെയാണെന്നറിയാവോ നിങ്ങൾക്ക്? അവരിങ്ങനെ വരൂ ഇവിടെ വരൂ അങ്ങനെയൊന്നും പറയില്ല. അവർ ആ അടുക്കളയുടെ അവിടെ നിന്നിട്ട് ആ മുണ്ട് മടക്കി കുത്തും, എന്നിട്ട് അടുക്കളയുടെ വാതിലിൻ്റെ അവിടെ നിന്നൊരു ഒറ്റ ചുമയമിക്കും, എന്നൊരു ചുമയമിക്കും. അപ്പോൾ ഉടനെ അമ്മച്ചി ചോദിക്കും എന്നാ മനുഷ്യനെയെന്ന് ചോദിക്കും. ഇപ്പോഴല്ല കേട്ടോ, പണ്ട്, ഇപ്പോഴാണ് മെസ്സേജ് അയക്കും ഇമോജി അയക്കുകയോ ഒക്കെ ചെയ്യും, പണ്ടത്തെ കാര്യം പറയുന്നത്. അപ്പോൾ എന്നാ മനുഷ്യനെയെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ പുള്ളി പറഞ്ഞു എടി എനിക്ക് എന്നാന്നറിയത്തില്ല, ഈ ചങ്കിനല്ല ഒരു അപ്പിടി ഒരു വേദന. നീ പിള്ളേരോട് ആരോടെങ്കിലും പറഞ്ഞ് എന്നെ ആശുപത്രി കൊണ്ടുപോകാം, അമ്മമാരോട് ആരോടും പറയാൻ പറഞ്ഞു. അങ്ങനെ മൂത്തവൻ പോലീസിലാണ്, രണ്ടാമത്തവൻ പഞ്ചായത്തിലാണ്, മൂന്നാമത്തവൾ നേഴ്സാണ്, നാലാമത്തവൾ എന്തോ യു ഡി ക്ലർക്കോ. അങ്ങനെ പിള്ളേരൊക്കെ രക്ഷപ്പെട്ടു, ഇങ്ങനെ പറയുക പിള്ളേരൊക്കെ രക്ഷപ്പെട്ടു. അങ്ങനെ മൂത്തവൻ പോലീസുകാരനെ വിളിച്ച് ഈ അമ്മച്ചി കാർന്നേരം കൊണ്ട് ആശുപത്രി പോയി. അവിടെ ചെന്ന് ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോഴാണ് വലിയൊരു അത്ഭുതം, അതിനകത്ത് ഒന്നുമില്ല, പ്രശ്നമില്ല എന്നല്ല, കരളും ചങ്കും ഒന്നുമില്ല, കാണാനില്ല, കുടിച്ചു കുടിച്ചു കുടിച്ച് ഇത് മുഴുവൻ പോയി. അപ്പോൾ ഉടനെ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു സ്പൂണേലും രുചിച്ചാൽ ചേട്ടാ നിങ്ങൾ മരിച്ചു പോകും, കുടി നിർത്തിക്കോളാം പറഞ്ഞു. അങ്ങനെ വളരെ ഡീസൻ്റായി. അമ്മച്ചി വരുന്ന വഴിക്ക് നല്ലൊരു ഉപദേശമൊക്കെ കൊടുത്തു, കണ്ടോ മനുഷ്യനെ മരിച്ചു പോവുകയല്ലേ, കുടി നിർത്ത്, കുറേ നാൾ കുടിച്ചതല്ലേ, ഒരു രണ്ട് മൂന്ന് ഷാപ്പൊക്കെ ഒറ്റയ്ക്ക് കുടിച്ചതല്ലേ, ഇനി അങ്ങ് നിർത്തിക്കൂടെ. അങ്ങനെ ഇങ്ങേര് നിർത്തി. 3-4 ദിവസം
എക്സ്ട്രാ ഡീസൻ്റ് മനുഷ്യനായിട്ട് സ്മോളായിട്ട് നിർത്തി. അഞ്ചാമത്തെ ദിവസം പുള്ളി അടിച്ച് പൂക്കുറ്റിയായിട്ടൊരു ഓടയെ വീണു. അപ്പോൾ ഓടയ്ക്കൊരു പ്രത്യേകതയുണ്ട്, മകൻ വർക്ക് ചെയ്യുന്ന പഞ്ചായത്ത് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഓടയിലാണ് വീഴാറുള്ളത്. അങ്ങനെ ഒരു ഇച്ചിരി നാണക്കേടും കൂടെ വരുമല്ലോ പിള്ളേർക്ക്, മനഃപൂർവ്വമല്ല ഒരു രസം. അങ്ങനെ പഞ്ചായത്തിലെ ആൾക്കാരും മകനും, മകനാണ് ആകെ വിഷമം, നാണക്കേട്, ഇയാളെ എടുത്ത് താങ്ങി പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കി കെട്ടുവിട്ടു. മൂന്നാല് ദിവസം വലിയ കുഴപ്പമില്ല. നാല് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ പിന്നെയും എഴുന്നേറ്റിട്ട് പറഞ്ഞു, എടി എനിക്കൊരു ചെറിയൊരു അസ്വസ്ഥത, ഒന്നുകൂടി ആശുപത്രിയിലൊന്ന് പോയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അമ്മച്ചി പറഞ്ഞു, എടാ ചാച്ചനെ ഒന്ന് ആശുപത്രി കൊണ്ടുപോടാന്ന് പറഞ്ഞു. ഉടനെ മൂത്ത മകൻ പറഞ്ഞു, ഓ എന്നാത്തിനെ അമ്മച്ചി, അടങ്ങാനും കിടക്കട്ടെ, ഇനി കൊണ്ടുപോയാലിത് തന്നെയല്ലേ സ്ഥിതി എന്ന് പറഞ്ഞു. ഉടനെ അമ്മച്ചി ചെയ്തെന്നാന്ന് അറിയാമോ, ദോശ ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ആ കയ്യിലിരുന്ന ചട്ടകം എടുത്തുകൊണ്ട് ഓടിപ്പോയി പോലീസുകാരൻ മകനെ ചന്നം പിന്നെ തല്ലി. ഇത് പറഞ്ഞെന്നാന്നറിയോ, നീ കുരുത്തം കെട്ടവനെ, നീ ആരെപ്പറ്റിയാടാ പറയുന്നത്, അങ്ങനെ എന്നെ കെട്ടിയവനാടാ, നീ പോലീസാണെങ്കിൽ ഞാനിവിടുത്തെ ഡി ജി പി ആടാ, അങ്ങേര് പട്ടാളം കളിക്കുന്നോടാ നീ. എൻ്റെ തുരിതുരായി അമ്മച്ചി തല്ലി, ചട്ടവും കൊണ്ടും തല്ലി, ചട്ടം കഴിഞ്ഞ് തെറിച്ചു പോയപ്പോൾ കൈ കൊണ്ടും തല്ലി. ആ പോലീസുകാരനായ മകൻ കമാന്നൊരു അക്ഷരം ആ അമ്മയോട് തിരിച്ചു പറഞ്ഞില്ല. കാരണം എന്താണെന്നറിയാമോ, കഷ്ടപ്പെട്ടാണ് അമ്മച്ചി വളർത്തിയതെന്നവൻ അറിയാം. വേദനയും പരിഹാസവും ഒറ്റപ്പെടലും കഠിനാധ്വാനവും നടുവേദനയും ആർത്രൈറ്റീസും എല്ലാം ഉണ്ടായിരുന്നപ്പോഴും കയ്യിലൊരു ജപമാലയും കഴുത്തിലൊരു വെന്തിങ്ങായും ഇട്ട് ഈ മക്കൾക്ക് മുഴുവൻ കഷ്ടപ്പെട്ട് തീറ്റയുണ്ടാക്കി വളർത്തിയ അമ്മച്ചി ഇന്നേ വരെ ആരെയും കുറ്റം പറയാത്തൊരു അമ്മച്ചി. ആ മകൻ്റെയോ മകൻ്റെ ഭാര്യയുടെയോ മകൻ്റെ ഭാര്യയുടെ മക്കളുടെയോ കൈ ഈ അമ്മച്ചിയുടെ നേരെ ഉയരില്ല. വീണ്ടും ആശുപത്രി കൊണ്ടുപോയി, ഡോക്ടറെ ട്രിപ്പൊക്കെ ഇട്ട് കടത്തി. അന്ന് ഉച്ചയായപ്പോൾ അമ്മച്ചി ബുദ്ധിപൂർവ്വം ഒരു പണി ചെയ്തു, വികാരിസനെ ചെന്ന് കണ്ട് പറഞ്ഞു ഇങ്ങനൊക്കെ ഒന്ന് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വികാരിച്ചും വന്നു, ഇങ്ങനെ ഒരു നല്ല കുമ്പസാരം നടത്തി. അമ്മച്ചിക്ക് സന്തോഷമായി, ഇങ്ങനെ ഈശയൊക്കെ സ്വീകരിച്ചു. ഉച്ച കഴിഞ്ഞ് കഞ്ഞിയും പപ്പടം ചുട്ടതും തുണ്ടമ്മീൻ വറുത്തതും ഉണ്ടാക്കിക്കൊണ്ട് വരാൻ വേണ്ടി പോയതാ ഇങ്ങനക്ക് കൊടുക്കാൻ വേണ്ടി. അതുണ്ടാക്കിക്കൊണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും അമ്മച്ചി അറിഞ്ഞു ഇങ്ങനെ ആശുപത്രി കിടന്ന് മരിച്ചു. ഈ സംഭവം പറഞ്ഞിട്ട് അമ്മച്ചി എന്നോട് പറയാ, അങ്ങേര് ലാസ്റ്റ് മൊമെൻറ്റിൽ നല്ല കള്ളനെ പോലെ സ്വർഗത്തിലേക്ക് കയറിപ്പോയി, അനുദപിച്ചിട്ടാണെന്നേ മരിച്ചത്. ഹാ ഞാനല്ലേ കൊണ്ടുപോയി കുമ്പസാരിപ്പിച്ചത്. അന്നേരം പോലും കെട്ടിയവൻ്റെ ഒരു കുറ്റവും പറയാത്ത ഒരമ്മ, ഇന്ന് ഈ അമ്മച്ചിയുടെ അവസ്ഥ എന്താണെന്ന് പറയട്ടെ, ഈ മക്കളും മരുമക്കളും ഈ അമ്മച്ചിയെ വീട്ടിൽ കൊണ്ടുപോയി നിർത്താൻ വേണ്ടി കൊതിയോടുകൂടി നറക്കിട്ട് കൊണ്ടുപോവുകയാണ്. വീതം കിട്ടാൻ വേണ്ടിയിട്ടല്ല, കാരണം വീതം വെക്കാൻ അപ്പച്ചൻ മരിക്കുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നാന്ന് പറഞ്ഞാൽ ഈ അമ്മച്ചിയുടെ ഈ സ്നേഹവും, അമ്മച്ചി ഉണ്ടാക്കുന്ന ഈ ചില കറികളൊക്കെ ഉണ്ടത് ചില അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കണം, ഈ ഒരു ആഗ്രഹം കൊണ്ട് അമ്മച്ചി യു കെ, പിന്നെ അയർലൻഡ്, പിന്നെ ഇടുക്കി, പിന്നെ പാലക്കാട്, ഇങ്ങനെ കറങ്ങി നടക്കുന്നൊരു അമ്മച്ചി. ഞാനീ പറയുന്ന കാര്യം ഒരു ധ്യാനകേന്ദ്രത്തിൽ ക്ലാസ് എടുക്കുമ്പോൾ ഒരു പഞ്ചായിക്കോട്ടെ എന്ന് കരുതി പറയുന്നതല്ല. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ചെലവിൽ ഞാൻ ഈ അമ്മച്ചിയെ കൊണ്ടുപോയി കാണിച്ചു തരാം. ഇപ്പോഴും ഉണ്ട്, ഇടുക്കി ഏലപ്പാറയിലാണ്. ഇപ്പം അടുത്ത മാസം ഏത് രാജ്യത്താണെന്ന് പറയാൻ പറ്റില്ല. അമ്മച്ചി അങ്ങനെ സവാരി ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇനി കെട്ടിയവൻ്റെ തല്ലുകൊള്ളണം നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അമ്മച്ചി അങ്ങനെ സവാരി ചെയ്യുകയാണ്. ഒരു വചനം അനുസരിച്ച് പാലിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ കർത്താവ് അനുഗ്രഹിക്കും, ആ കാര്യം തീർച്ചയാണ്, യാതൊരു സംശയവുമില്ല. നിങ്ങൾ മാതാപിതാക്കളായതുകൊണ്ട് പറയാം, ഈ മാതാപിതാക്കളുടെ അനുഗ്രഹം ഉണ്ടല്ലോ മക്കളെ ശരിക്കും രക്ഷപ്പെടുത്തി കളയും. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം അവരെ. ഇനിയിപ്പോൾ നമ്മുടെ പിള്ളേർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്ന് പറയട്ടെ. നിങ്ങളുടെ വീട്ടിൽ തെങ്ങുണ്ടോ? നിങ്ങൾ ഇത്രയും ഗൗരവക്കാരായ ആൾക്കാരാണോ? തെങ്ങില്ലേ, കോക്കനട്ട് ട്രീ, ആ അത്, ആ തെങ്ങിൻ്റെ ചുവട്ടിൽ നമ്മൾ കുറേ വളവിട്ട് കുറേ മറ്റേ ഇത് കൂട്ട് മണ്ണുത്തി കാർഷിക വികസന കോളേജിൽ നിന്ന് കുറേ മരുന്നൊക്കെ കൊണ്ടുവന്നിട്ട് കുത്തിവെച്ച് കുറേ പരിപാടികളെല്ലാം ചെയ്താലും തെങ്ങിൽ ചക്കയുണ്ടാവുമോ? ഉണ്ടാകുമോ? ആ ഒരു ബോധ്യം നമുക്ക് മക്കളെ കാണുമ്പോൾ ഉണ്ടാവണം. ഇതാരുടെ മക്കളാണ്? നിങ്ങളുടെ മക്കൾ ആരുടെ മക്കളാണ്? അവരുടെ കുറവിൻ്റെയും അവരുടെ നന്മയുടെയും ഒരു വിഹിതം നമ്മുടെയും കൂടി കോൺട്രിബ്യൂഷനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചമ്മിയ ഒരു കാര്യം പറയാം. നിങ്ങൾ ഇതിനു മുമ്പ് എവിടെന്നെങ്കിലും ഈ ടോക്കുകളൊക്കെ കേൾക്കാനിടയായിട്ടുണ്ടെങ്കിൽ ഞാൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് പാലക്കാട് കൊടുന്തരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഒരിക്കലും ഒരു ക്ലാസ് എടുക്കാൻ പോയി, കൊടുന്തരപ്പള്ളി.
അപ്പോൾ ആ ക്ലാസ്സിൻ്റെ വിഷയം എന്ന് പറയുന്നത് കാർട്ടൂൺ, വീഡിയോ ഗെയിം, ഇൻ്റർനെറ്റ് തുടങ്ങിയ സംഭവങ്ങൾ കുട്ടികളെയും വീട്ടമ്മമാരെയും കുടുംബങ്ങളെയും വഴിതെറ്റിക്കുന്നത് എങ്ങനെ, ഇതായിരുന്നു വിഷയം. അപ്പോൾ ഞാനതിനെക്കുറിച്ച് ക്ലാസ്സൊക്കെ എടുത്തു. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞ്, ഓ ഭയങ്കര ക്ലാസ്സായിരുന്നു കേട്ടോ, തുടങ്ങിയതും തീർന്നു ഒന്നും അറിഞ്ഞില്ല, ഒട്ടും ബോറടിച്ചില്ല, ഞങ്ങൾ ഉറങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞു. നല്ല ഒരു അഭിപ്രായം കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? പൊട്ടിക്കരഞ്ഞുകൊണ്ടൊരു ഒപ്പീസിയല്ല എന്ന് തോന്നുമോ? ഇല്ല, നമുക്കൊരു സന്തോഷം വരും അല്ലേ. സന്തോഷം വരുമ്പോൾ നമുക്ക് നമ്മളെല്ലാവരും എന്ത് ചെയ്യും? ചിലർ ചിരിക്കും, ചിലരിങ്ങനെ മൂളിപ്പാട്ട് പാടും, ചിലരിങ്ങനെ അതൊന്ന് താലോലിക്കും. അങ്ങനെ ഞാൻ ചിരിക്കുകയും താലോലിക്കുകയും ഒക്കെ ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്ത് മംഗലം ഡാമിൽ എൻ്റെ വീട്ടിലെത്തി. വണ്ടി അവിടെ നിർത്തി, വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് കയറുന്ന സ്റ്റെപ്പിലിരുന്നിട്ട് ഷൂ ഇങ്ങനെ ഊരിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ നാലാമത്തെ മകൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, അപ്പാ രാവിലെ തൊട്ട് ഉച്ച വരെ എൻ്റെ രണ്ടാമത്തെ മകൻ 4 തവണ കാർട്ടൂൺ കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ എന്തിനെതിരെ ക്ലാസ് എടുക്കാൻ പോയത്? കാർട്ടൂണിനെതിരെ നാട്ടുകാരെ എല്ലാം പഠിപ്പിച്ച് ഉത്ബോധിപ്പിച്ച് വലിയ വചനമൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ സ്ഥിതി ഇതാണ്. എനിക്ക് ശരിക്കും ഭയങ്കര ദേഷ്യം വന്നു. റിട്ടയർഡ് അധ്യാപികയായ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഇത് കുറേ കഷ്ടമായിപ്പോയി, ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടെന്ന് ചോദിച്ചു. ഉടനെ എൻ്റെ അമ്മ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? എടാ അവന് ഭയങ്കര ബുദ്ധിയാടാ, ഞാൻ ടി വി ഓഫാക്കിയതാ, അവൻ ചെന്ന് ഓണാക്കിയെന്ന്. ഒരു ടി വി ഓണാക്കാൻ ഇതിന് മാത്രം ബുദ്ധി വേണോ? ഇതും കൂടി കേട്ടപ്പം നിങ്ങൾ കുറച്ച് പേര് ഇവിടെ ഇരുന്ന് ചിരിച്ചില്ലേ, ഇതുപോലെ ഒരാളും കൂടെ അവിടെ നിന്ന് ചിരിച്ചു. ആരായിരിക്കും? എൻ്റെ ഭാര്യ. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പുരുഷന്മാരും പ്രായം എത്രയാണെങ്കിലും ഞങ്ങൾക്കൊക്കെ പൊതുവിലുള്ള ഒരു ഗുണം പറയട്ടെ, ഞങ്ങൾ എന്തും അഡ്ജസ്റ്റ് ചെയ്യും, ഭാര്യ കളിയാക്കിയാൽ ഞങ്ങൾ സഹിക്കില്ല, അത് സഹിക്കാൻ പറ്റില്ല. കാര്യം ആത്മീയതയൊക്കെ എല്ലാം ഒക്കെ സഹനം, സഹനത്തിലൂടെ വിശുദ്ധിയൊക്കെ, ഭാര്യ കളിയാക്കിയാൽ സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊരു കാര്യം തുറന്നു പറയുന്ന കേട്ടോ, നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. ശരിക്കും ദേഷ്യം വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ശരിക്കും ചൂടായി. ഞാൻ പറഞ്ഞു, പുണ്യാളനായെന്നൊന്നും ആരും കരുതണ്ട, ടി വിയിലോട് ഞാൻ പൊട്ടിച്ച് ഞാൻ കളയും, കളിക്കുന്നോ? നീ ചിരിക്കടി, നീ ഇത് ചെയ്യ്, അമ്മ ഇത് ചെയ്യ്, നാളെ മക്കൾ വലുതാകുമ്പോൾ ഇതിലും വലിയ തർക്കുത്തരം നിങ്ങളോട് പറയും, മനസ്സിലായെന്ന് ചോദിച്ചു. ഉടനെ എൻ്റെ മൂത്ത മകൾ അകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് എന്നോട് പറയാം, അപ്പം അപ്പയല്ലേ 2 ആഴ്ച മുമ്പ് ആ പന്തലാമ്പാടം പള്ളിയിൽ പോയി നിന്നിട്ട് കോപിക്കരുത്, കോപം വരുമ്പോൾ വീടിന് പുറത്തിറങ്ങി 3 നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലി അകത്ത് കയറാൻ അപ്പയല്ലേ അങ്കിളുമാരോടും ആൻറ്റിമാരോടും പറഞ്ഞെന്ന് ചോദിച്ചു. വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എന്ത് ചെയ്യും? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് മാസ്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റാത്തൊരു സാധനമാണ് ചമ്മൽ. നമ്മൾ ചമ്മും ശരിക്കും. ഈശോയെയോടുള്ള സ്നേഹത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഓരോ ചമ്മലുകളും ഓരോ പരാജയങ്ങളും ഓരോ അപമാനങ്ങളും ഓരോ മുറിപ്പെടുത്തലുകളും ഓരോ പ്രത്യേക തരത്തിലുള്ള വെളിപാടുകളാണ്. അന്ന് മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിലില്ലാത്ത കാര്യങ്ങൾ മക്കളൊരിക്കലും ചെയ്യില്ല. സമയം വൈകിട്ടില്ല. സുവിശേഷത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചിരിക്കുന്ന ഒരു ഭാഗം ഈശോയെ കുരിശിൽ തറച്ചപ്പോൾ അപ്പുറത്തപ്പുറത്ത് 2 കള്ളന്മാരുണ്ടായിരുന്നില്ലേ, ഉണ്ടായിരുന്നില്ലേ? ആ അതിൽ ഒരു കള്ളൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ നീ ഏതായാലും രക്ഷപ്പെടുന്നു, എനിക്കറിയാം, എന്നെയും കൂടി ഒന്ന് രക്ഷപ്പെടുത്തണേന്ന് പറഞ്ഞു ഈശോ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് ഈ എല്ലാ ദുഃഖവെള്ളിയാഴ്ചയും ബസേ വ്യാഴാഴ്ച ഈസ്റ്ററിനും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്. പക്ഷേ അതിലൊരു വ്യത്യസ്തമായൊരു കാര്യമുള്ള എന്താണെന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് ക്രൂശ് മരണം എന്ന് പറയുന്നത് ഏറ്റവും ഹീനകരമായ മോശം പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ്. ഏറ്റവും മോശപ്പെട്ട അപമാനത്തിൻ്റെ പരിഹാസത്തിൻ്റെ അടയാളമായിരുന്നു കുരിശ്. അപ്പോൾ കുരിശിൽ തറയ്ക്കുക എന്ന് പറഞ്ഞാൽ അവൻ ശരിക്കൊരു ക്രിമിനലാണ്. ഈശോ അത് നമുക്ക് വേണ്ടി ഏറ്റെടുത്തതാണ്. പക്ഷേ മറ്റുള്ളവർ അവരത് അർഹിച്ച ശിക്ഷ തന്നെയായിരുന്നു അല്ലേ, ശരിക്ക് ക്രിമിനലായിരുന്നു. അതിലൊരു കള്ളനാണ് ഈശോയോട് പറഞ്ഞത്, നീ അവനും രക്ഷപ്പെടുന്ന അറിയാം, എന്നെ കൂടി ഒന്ന് സഹായിക്കാവൂ എന്ന് ചോദിച്ചു. ഉടനെ ഈശോ അവനോട് പറഞ്ഞ മറുപടി പച്ച മലയാളത്തിലാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, മോനെ ചക്കരക്കുട്ട, ഇന്ന് നീ വൈകുന്നേരം എൻ്റെ കൂടെ പർദീസയിലുണ്ടാവും. യു ക്യാൻ എൻജോയ് ദ ഡിന്നർ വിത്ത് മീ ടുനൈറ്റ്, ഐ വിൽ ടേക്ക് യു വിത്ത് മീ, ഞാൻ നിന്നെ എൻ്റെ കൂടെ കൊണ്ടുപോകാം. സുവിശേഷത്തിൽ പാപത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള എല്ലാവർക്കും ഹൃദയത്തിൽ താലോലിക്കാവുന്ന സുവിശേഷത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു പശ്ചാത്തലമാണത്. ഏത് പാപിയെയും രക്ഷപ്പെടുത്താൻ ഈശോയ്ക്ക് പറ്റും. രക്ഷപ്പെടില്ല, ശാപത്തിൻ്റെയും ബന്ധനത്തിൻ്റെയും കണക്ക് പറഞ്ഞ് അടിമത്തത്തിൻ്റെ തറവടയിൽ നിന്നെ കൊണ്ടുവന്നിടുന്നത് പിശാചാണ്. പിശാചിൻ്റെ അടിമച്ചങ്ങല പൊട്ടിക്കാൻ കെൽപ്പുള്ളൊരു ദൈവം നമുക്കുണ്ട്.
ഭാവയ്ക്കും പുത്രനും പരിശുദ്ധാറുഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അതൊന്ന് പാടിക്കേ, പരിശുദ്ധാറുഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അതെന്താണെന്നറിയാം, ആ പാട്ട് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഓർമ്മയിൽ കൊണ്ടുവന്നത്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. ഈ നമ്മൾ ക്രിസ്ത്യാനികളുടെ ഒരു ഒരു എന്താ പറയുന്നത്, ഒരു ഭയങ്കര സംഭവമാണ് അത്. നാടൻ ഭാഷയെ പറഞ്ഞ അപ്പൻ, അപ്പനോടുള്ള അപ്പന് നമ്മളോടുള്ള സ്നേഹത്താൽ പുത്രനെ നമുക്ക് നൽകി, പുത്രൻ സ്വയം ബലിയായിട്ട് മാറിയിട്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും നടക്കും. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ഇച്ചിരി നിഷ്കളങ്ക ബുദ്ധിയും ഇച്ചിരി എളിമയുള്ളവർക്കേ മനസ്സിലാവുകയുള്ളൂ, അല്ലാത്തൊരു ഇച്ചിരി ഉറങ്ങിയാലും തെറ്റില്ല. കാരണം ഉറക്കത്തിലൂടെയും ചിലർക്ക് വെളിപാട് കിട്ടും. ഞാൻ ആ നിഷ്കളങ്ക ബുദ്ധി എന്ന് പറയാനുള്ള കാരണം, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള വചനം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ ഇടപെടാൻ പറ്റും. ഹല്ലേലൂയ. നിങ്ങളുടെ നിയോഗം എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ കർത്താവിനോടൊരു വാക്ക് പറ, ഇന്ന് തന്നെ നിങ്ങളുടെ പ്രശ്നം മാറും. ദൈവത്തിന് ഒരാളുടെ കടബാധ്യത മാറ്റണമെങ്കിൽ 10,000 കൊല്ലം വേണമെന്നില്ല. പിന്നെ നിങ്ങൾ കിടക്കുന്ന പാപത്തിൻ്റെ അളവനുസരിച്ച് ചിലപ്പോൾ ഇച്ചിരി വൈകുമായിരിക്കും. പക്ഷെ ദൈവം രക്ഷപ്പെടുത്താൻ തൊട്ടത കേട്ടോ, ദൈവം അങ്ങനെ രക്ഷപ്പെടുത്തും, അങ്ങനെ വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുമോ? അപ്പോൾ പരിശുദ്ധാത്മാവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഗ്ലാസ് തിളച്ച വെള്ളമാണ്. ഓക്കെ, ഇതിനകത്ത് ഇച്ചിരി ചായപ്പൊടി ഇട്ടാൽ എന്നാ പറ്റും, അത് ചായ ആയിട്ട് മാറും അല്ലേ. ഈ തിളച്ച വെള്ളത്തിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചാലോ, അത് രണ്ടും തമ്മിൽ മിക്സാവുമോ? വെളിച്ചെണ്ണ ഇങ്ങനെ പൊങ്ങിക്കിടക്കല്ലേ. പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലാകണം നമ്മൾ. അതിനാ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗമെന്ന് പറയുക. പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലാണ് നമ്മളെങ്കിൽ, സംഖ്യ 23:23, യാക്കോബിൻ്റെ സന്തതിക്ക് ആഭിചാരവും ക്ഷുദ്രവിധിയും ഏൽക്കുകയില്ല. പുറപ്പാട് 15:26, ഞാൻ ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകൾ ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും ഇടം വലം വ്യതിചലിക്കാതെ പാലിക്കുകയും ചെയ്താൽ ഈജിപ്തുകാരുടെ മേൽ ഞാൻ വരുത്തിയ മഹാമാരികൾ നിങ്ങളുടെ മേൽ ഞാൻ വരുത്തുകയില്ല. ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. കർത്താവ് സുഖപ്പെടുത്തും. സംഖ്യ 23:21 പതിനേഴ് ഒന്നുകൂടി ആവർത്തിക്കുക. യാക്കോബിൻ്റെ സന്തതിക്ക് ആഭിചാരമോ ക്ഷുദ്രവിദ്യ ഏൽക്കുകയില്ല. നിങ്ങളുടെ പെങ്കൊച്ചനെ ഒരുത്തനും കൊണ്ടുപോകുകയില്ല. ഹല്ലേലൂയ. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടം നടന്ന സമയത്ത്, നമ്മുടെ പെൺകുട്ടികളെല്ലാം പിടിച്ചു പൊക്കൊണ്ടിരുന്ന സമയത്ത്, ഒരു പറ്റം അമ്മമാര്, നിഷ്കളങ്കരായ അമ്മമാര്, നിസ്സഹായരായ അമ്മമാര് അന്ന് ചെയ്തെന്താണെന്നറിയാമോ? അവിടെ ഒരു പള്ളിക്കകത്ത് കയറിയിരുന്ന് കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു. എത്രയും തള മാതാവ് എന്നുള്ള പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ആ പള്ളി മഞ്ഞു വന്ന് മൂടി. ടിപ്പു സുൽത്താനും ആൾക്കാർ ആ പള്ളി കണ്ടില്ല. ആ പള്ളിക്ക് അങ്ങനെ മഞ്ഞുമ്മൽ എന്ന് പേര് വന്നു. ഹല്ലേലൂയ. ആ പള്ളി ഇപ്പോഴും ഉണ്ട്. യേശു ക്രിസ്തുവിനും പരിശുദ്ധാത്മാവിനും ഒന്നും ഒരു മാറ്റമില്ല. ഇന്നലെയും ഈശോ അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെ, നാളെയും ഈശോ അങ്ങനെയായിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഗതി വരുന്നത്? നമ്മൾ കർത്താവിൽ നിന്ന് അകന്നിട്ട. 8 ഉം 10 ഉം മക്കളെ വളർത്തിയിരുന്ന കാലത്ത് ഇത് കൂടുതൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നു, ഇത് കൂടുതൽ മലമ്പനികൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് വേണ്ടാന്ന് വെച്ചു. ഉള്ള രണ്ടെണ്ണത്തിന് ഒന്നിനെ ഡോക്ടറും ഒന്നിനെ കളക്ടറും ആക്കാന്ന് വെച്ചു. ഞാനൊരു സത്യം പറയട്ടെ, ഞാനൊരു ഒറ്റ ഒരുത്തനെ വളർത്താൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഉണ്ടായ പാട്, എനിക്ക് 8 എണ്ണത്തിനെ വളർത്താനില്ല. മംഗൾഡാമിലെ നാട്ടുകാരോട് അന്വേഷിച്ചാൽ അറിയാം, അത്രയ്ക്കും നല്ലതായിരുന്നു കയ്യിലിരിപ്പന്ന്. കണ്ണും പൂട്ടി വചനമനുസരിച്ച് ജീവിച്ചാൽ ഏതവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ളൊരു നിയോഗമായിട്ടാണോ നിങ്ങളിന്ന് വന്നിരിക്കുന്നത്, ദൈവം ആ കാര്യത്തിൽ ഇന്ന് ഇടപെടും കേട്ടോ. പത്രോസും പൗലോസും വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ആൾക്കാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8 എന്തെന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ അവർ ശക്തി പ്രാപിച്ചു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:4 അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. റോമ 5:5 പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ അടുത്ത നാളിൽ നടന്ന മറ്റൊരു സംഭവം ഞാനിങ്ങനെ ഓർക്കുക.
ആകപ്പാടെ 4 സെന്റ് സ്ഥലമുള്ളൊരു കുടുംബം. അവർ തൊട്ട അയലോകത്തെ വീട്ടിൽ നിന്നാണ് വെള്ളം കോരിക്കൊണ്ടിരുന്നത്. വെള്ളത്തിനൊരു ഇച്ചിര ബുദ്ധിമുട്ട് വന്നപ്പോൾ ആ വീട്ടുകാർ വെള്ളം തരിയലാന്ന് പറഞ്ഞു. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കും കൂടെ തയ്യാണ്ട് പോകുമല്ലോ, വെള്ളം തരിയലാന്ന് പറഞ്ഞു. ഇവർക്ക് വലിയ വിഷമമായി. ഇവരുള്ളതെല്ലാം കൂടെ പണയം വെച്ച് ഉള്ള കഷ്ടപ്പാടെല്ലാം സഹിച്ച് 4 സെന്റിൽ അവരൊരു കിണർ കുത്തി, പറ്റാവുന്നോടത്തോളമൊക്കെ കുത്തി, വെള്ളം കിട്ടിയില്ല. വളരെ വിഷമമായി. അവർ വൈകുന്നേരം പള്ളിയിൽ ചെന്ന് വികാരിയച്ഛനെ കണ്ട് പറഞ്ഞു, അച്ഛോ അഹപ്പാടെ സങ്കടമാണ്. അപ്പം വികാരിയച്ഛൻ അവരോട് ചോദിച്ചു, എന്നാ പറ്റിയടാന്ന് ചോദിച്ചു. അച്ഛാ അവർ വെള്ളം തരിയാല, എന്നപ്പിനൊരു കിണർ കുത്തിക്കാന്ന് കരുതി കമ്മൽ ഉൾപ്പെടെ പണയം വെച്ചിട്ട് അച്ഛാ കിണർ കുത്തിയത്, വെള്ളം കിട്ടിയില്ല അച്ഛാ എന്ന് പറഞ്ഞു. അച്ഛനും വലിയ വിഷമമായി. അച്ഛൻ അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ വെമ്പർ നോത്തിയും കൂടി ആ കിണറ്റ് കര ചെന്ന് നിന്നിട്ട് ഒരു 100 വിശ്വാസ പ്രമാണം അങ്ങ് ചെല്ല്, എന്നിട്ട് കർത്താവിനോട് പറ ഇച്ചിരി വെള്ളമല്ലേ കർത്താവേ, ഒന്ന് തരാവോ എന്ന് ചോദിക്കടാ, ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. വിദ്യാഭ്യാസത്തിൻ്റെ കൂട്ട്, നല്ല വിദ്യാഭ്യാസം ഉള്ളവർക്ക് നല്ല എളിമയുണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നവർ ആരെന്നെ പറഞ്ഞാലും കേൾക്കുകയില്ല. അവർ കണ്ടമാനം ധ്യാനങ്ങളൊക്കെ കൂടും, പിന്നീട് അവർ കണ്ടെത്തും ധ്യാനകേന്ദ്രങ്ങൾ പലതും ശരിയല്ല. അപ്പോൾ ഈ മനുഷ്യരെങ്ങനെയാന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ എളിമയുള്ളത് കൊണ്ട് കണ്ണും പൂട്ടി അത് വിശ്വസിച്ചു. ഭാര്യയും ഭർത്താവും കൂടെ നേരെ കിണറ്റ് കര ചെന്നപ്പോൾ ഈ കെട്ടിയവൻ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞു, എടി എന്തോ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ കിണറ്റിനകത്ത് ഇറങ്ങാം, നീ ഇവിടെ നിന്ന് 100 എണ്ണം ചെല്ലാം, ഞാൻ താഴെ നിന്ന് 100 എണ്ണം ചെല്ലാം, നീയാണ് ആദ്യം 100 എണ്ണം ചെല്ലി തീരുന്നെങ്കിൽ പോയി എന്നൊന്ന് കൂവിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ കിണറ്റിനകത്ത് ഇറങ്ങി രാത്രി, അങ്ങനെ ആദ്യം 100 എണ്ണം ചൊല്ലി തീർന്നു. എൻ്റെ ഈ നോക്കിയിരിക്കുക, ഈ പുള്ളിക്കാരിത്തി പോകുന്നു. കാരണം ഈ അമ്മമാർ സ്ത്രീകൾ ചെല്ലുമ്പോൾ ഇച്ചിരി കൂടി അക്ഷരസ്ഫുടയോടുകൂടെ ചെല്ലും, പുരുഷന്മാർ ചെല്ലുമ്പം അക്ഷരസ്ഫുടയൊന്നും അല്ല, അതൊരു സ്നേഹത്താൽ ഇങ്ങനെ തരിതരിതരാന്ന് അവർ ചെല്ലും. ദൈവം ചിലപ്പോൾ ചില സാഹചര്യത്തിൽ ഏത് പ്രാർത്ഥന കേൾക്കും കേട്ടോ, കാരണം ദൈവം കരുണാമയനാണ്. ദൈവം ഇങ്ങനെ കറക്റ്റ് നിയമം നോക്കി പൊസഷൻ സർട്ടിഫിക്കറ്റ് തരുന്ന വില്ലേജ് ഓഫീസറല്ല, ദൈവം സ്നേഹമാണ്. അങ്ങനെ 100 എണ്ണം ചൊല്ലി ഒരു 2-3 മിനിറ്റ് കാത്തിരുന്നപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരത്തി വിളിച്ചു പറഞ്ഞു, ചേട്ടോ പോയി കഴിഞ്ഞു. അങ്ങനെ ഇങ്ങനെ കയറി വന്നു. പിറ്റേ ദിവസം അവരൊക്കെ കിടക്കാൻ പോയി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു, ഭയങ്കര ക്ഷീണം, ഈ കിണറ്റിലിറങ്ങിയും കയറുകയൊക്കെ ചെയ്ത്. അപ്പോൾ ആ വീട്ടിലെ ചേച്ചിയുടെ ഒരു പ്രത്യേകത ഇങ്ങനെ അവർ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ മുമ്പിൽ നിന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇന്ന് ചെടിയുടെ ചോട്ടിൽ കൂടെയൊക്കെ പോയി നോക്കും. അങ്ങനെ നോക്കിയിട്ടാണ് പല്ല് തേക്കുക. അങ്ങനെ പല്ല് തേച്ചതിൻ്റെ കൂട്ടത്തിൽ ആ ചെടിയുടെ ഒക്കെ ചോട്ടിൽ കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് ചുമ്മാ ഒരു കൗതുകത്തിന് ഈ കിണറ്റിൽ ചെന്ന് നോക്കിയപ്പം ആ കിണറിന് പകുതിക്ക് വെള്ളം വന്ന് നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഒറ്റ കരച്ചിൽ കരഞ്ഞു പുള്ളിക്കാരി. കെട്ടിയവനോർത്ത് ഇതിന് വല്ല പ്രഷർ കൂടിയോ ഷുഗർ കുറയോ ചെയ്തതാന്ന് കരുതി ഓടി വന്ന്, എടി എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അതിന് പറയാൻ കിട്ടിയില്ല, അതിങ്ങനെ ആക്ഷൻ കാണിച്ചു. ഉടനെ പുള്ളിക്കാരനോർത്ത് വല്ല പാമ്പിനെ കണ്ട് പേടിച്ചാണോ, എന്നാ ഒന്ന് പറയടി എന്ന് പറഞ്ഞു. ഉടനെ പുള്ളിക്കാരത്തി സ്റ്റഡി ആയിട്ട് നിന്നിട്ട് വെള്ളം കിട്ടി ചേട്ടാ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവർ വലിയ കാര്യത്തിൽ ഈ കാര്യം പറയാൻ വേണ്ടി നേരെ വികാരിയച്ഛൻ്റെ അടുക്കിലേക്ക് ഓടി. വികാരിയച്ഛനോട് ചെന്ന് ഭയങ്കര വലിയ സംഭവമായിട്ട് ഈ കാര്യം പറഞ്ഞു. വികാരിയച്ഛന് യാതൊരു ഭാവമാറ്റവും ഇല്ല. വികാരിച്ചൻ വളരെ കൂളായിട്ട് പറഞ്ഞു, ആ അതിലിപ്പോൾ അത്ഭുതപ്പെടാനൊന്നുമില്ല, കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ സങ്കീർത്തനങ്ങൾ 23:1, കർത്താവാണ് എൻ്റെ ഇടയൻ, നിനക്കൊന്നിനൊരു കുറവുണ്ടാകുകയില്ല. സമൃദ്ധമായ ജലാശയത്തിലേക്ക് അവിടെ നിന്നെ നയിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ദൈവം പറഞ്ഞതൊക്കെ ദൈവം തരും. അച്ഛനതൊരു ഞെട്ടിക്കുന്ന സംഭവമേ ആയില്ല, കാരണം അച്ഛൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഞെട്ടിക്കുന്ന ഇഷ്ടംപോലെ സംഭവങ്ങൾ നടക്കാറുണ്ട്. കാരണം ദൈവം പറഞ്ഞിട്ടുണ്ടോ, ദൈവം അത് തരും. ഹല്ലേലൂയ. നിയമാവർത്തനം 28:1-12 വരെയുള്ള വചനങ്ങൾ എടുത്ത് നോക്കുക. നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വചനം അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നിന്റെ നാട്ടിൽ വന്ധ്യതയുണ്ടാവുകയില്ല, നിന്റെ നാട്ടിൽ മഴ ലഭിക്കും, നിനക്ക് കടബാധ്യത ഉണ്ടാവില്ല, നിനക്കെതിരെ ഒരു വഴിയിലൂടെ വരുന്ന ശത്രുവിനെ 7 വഴികളിലൂടെ ഞാൻ പലായനം ചെയ്യിപ്പിക്കും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ മറ്റ് ജനതകൾ നിന്നെ ഭയപ്പെടും. ഹല്ലേലൂയ. ഈശോ ഇത് ചെയ്യും. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, കർത്താവ് പറയുന്നത് നിങ്ങൾ അങ്ങ് കേൾക്കുക. ഈശോ ക്രിസ്ത്യാനികളെ മാത്രം സഹായിക്കാൻ വന്ന ദൈവമല്ല, ലോകത്തിൻ്റെ പ്രകാശമാണ്, ഈ ലോകത്തിൻ്റെ മുഴുവൻ ദൈവപുത്രനാണ്. വിജാതീയനോ സജാതീയനോ ആരാണെങ്കിലും ഒരു കത്തോലിക്ക ദൈവാലയത്തിന് നേരെ നോക്കി നിന്നൊരു കാര്യം പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കും. കേൾക്കാതിരിക്കാൻ ദൈവത്തിന് പറ്റില്ല,
കാരണം ദൈവം പറഞ്ഞിട്ടുണ്ട് ജെറമിയ 33:3 എന്നെ വിളിക്കുക നിന്റെ ബുദ്ധിക്ക് അതീതവും നിഗൂഢവും മഹത്വമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. യോഹന്നാൻ 15:16 നിങ്ങൾ എന്നെയല്ല ഞാൻ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് നിങ്ങൾക്ക് തരും. ഐ വിൽ ഗീവ് യു, കർത്താവ് തരും. അതിർത്തി പ്രശ്നമാണോ, സ്ഥലത്തിൻ്റെ തർക്കമാണോ? പുറപ്പാട് 14:14 വചനം ചൊല്ലി പ്രാർത്ഥിക്ക്. പ്രശ്നമുണ്ടാക്കുന്നവൻ മാനസാന്തരപ്പെട്ട് ഒരു സെന്റ് സ്ഥലം കൂടെ നിനക്ക് തരും, പക്ഷെ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. പ്രാർത്ഥിക്കുമ്പം ഉറക്കം വരുമെന്ന് കരുതി രണ്ട് സ്മോൾ അടിച്ചേച്ച് പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങാതിരിക്കാൻ ഫോണിൽ അലാറം വെച്ചിട്ട് അലാറം ഫോൺ എടുത്ത് നോക്കുമ്പോൾ എന്നാ വാട്സപ്പിലൊരു മെസ്സേജും കൂടെ നോക്കിയിട്ട്, അങ്ങനെയല്ല, അങ്ങനെയല്ല. കർത്താവിനോട് ആഴത്തിൽ പ്രാർത്ഥിക്കണം. ഒരു വലിയ ദൈവശാസ്ത്രമൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളൊരു വചനമനുസരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ രീതി അത് തന്നെയാണ്. നിങ്ങളെല്ലാവരും സ്കൂളിൽ പോയിട്ടുള്ളവരല്ലേ, അല്ലേ? സ്കൂളിൽ കണ്ടിട്ടില്ലേ? ആ അപ്പോൾ ഈ സ്കൂളിൽ ചെറിയ ക്ലാസ്സുകളായിരുന്നപ്പോൾ നമ്മളിങ്ങനെ ക്ലാസ്സിൽ പോകുമ്പോൾ ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള ഒരു 3 അക്ഷരമുണ്ട്, എന്താണെന്നറിയാമോ? ഗോഡ് ഈസ് ലവ്. ചില ദിവസം വെള്ളച്ചോക്കാണ്, ചില ദിവസം മഞ്ഞച്ചോക്ക്. അത് ലീഡർ മാറുന്നതിനനുസരിച്ച് അത് ചെയ്യുന്നത് അല്ലേ. എൻ്റെ സൈഡിൽ സ്ട്രെങ്ത് 48, പ്രസൻറ്റ് 41 ചെയ്തു അല്ലേ. ആ ഓർമ്മയില്ലേ? എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ദൈവം സ്നേഹമാണ്. ദൈവത്തിന് സ്നേഹിക്കാനല്ലേ പറ്റൂ. യോഹന്നാൻ 10:10 ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി നൽകുവാനുമാണ്. അപ്പോൾ ഈ ആക്സിഡൻറ്റും പ്രളയവും കോവിഡൊക്കെ ഉണ്ടാക്കുന്ന ആരാ? ദൈവമാണോ? ആണോ? പിന്നെ ആരാ ഉണ്ടാക്കുന്നത്? ആരാ ഉണ്ടാക്കുന്നത്? ജീവൻ നശിപ്പിക്കാൻ വരുന്നത് പിശാചാണ്. നമ്മുടെ മക്കളുടെ വിശുദ്ധി നശിപ്പിക്കാൻ വരുന്നത് പിശാചാണ്. ഞാൻ 6:10 വിശുദ്ധമായവ വിശുദ്ധിയോടുകൂടി ചെയ്യുന്നവർ വിശുദ്ധരാകും. അതിനുള്ളൊരു എളുപ്പ വഴി എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ 6:11 ദൈവവചനത്തോട് തീവ്ര അഭിനിവേശം കാണിക്കുവീൻ. ഹല്ലേലൂയ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. ഈ അടുത്ത നാൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഞാൻ അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിൽ ഒരാഴ്ച ധ്യാനിക്കാൻ പോയി. ഡൊമിനിക് വളമനാലച്ഛനാണ് അവിടെ ധ്യാനത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. അവിടെ പറഞ്ഞു കേട്ടൊരു സംഭവം ഇതാണ്. ഒരു പെങ്കൊച്ചിനെ ഒരു പയ്യൻ കറക്കി ഒരു പാപകരമായ പ്രവൃത്തിക്ക് ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ഹോട്ടലിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഗേറ്റിൻ്റെ അവിടെ ചെന്നപ്പോൾ ഈ പെങ്കൊച്ച് ഒരു ശബ്ദം കേൾക്കുക, മോളെ നീ നിൻ്റെ അമ്മയെ ചതിക്കരുത്. ഇവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. വീണ്ടും വീണ്ടും ശബ്ദം കേൾക്കുക, മോളെ നീ നിൻ്റെ അമ്മയെ ചതിക്കരുത്. അപ്പോൾ ഇവൾ പറഞ്ഞു ഇന്ന് ഞാൻ വരുന്നില്ല, പിന്നെ ദിവസം വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കൈ കയറി പിടിച്ചു. ഇവൾ പെട്ടെന്ന് കൈ തട്ടി മാറ്റി. ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങിയത് പരിചയമുള്ളൊരു വണ്ടി വന്നു. അവരുടെ നാട്ടിലെ ഒരു പഞ്ചായത്ത് മെമ്പറിൻ്റെ വണ്ടിയാണ്. ഇവളെ കണ്ട് നിർത്തി ഇവൾ അതിൽ കയറി. ഒരു 200 മീറ്റർ പോയപ്പോൾ റോഡ് സൈഡിൽ അവിടെ കൂട്ടുകാരി ബസ് കാത്തു നിൽക്കുന്നു. അവൻ്റെ കൂട്ടുകാരിയും കൂടെ കിട്ടി. അവർ രണ്ടുപേരും കൂടെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോൾ ഇവൾക്ക് അമ്മയെ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. അപ്പോൾ ഇവൾ അമ്മയോട് ചോദിച്ചു, മമ്മി മമ്മി എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. ഉടനെ മമ്മി പറഞ്ഞു, ആ നീ ഏതാണ്ട് ക്യാമ്പിനൊക്കെ പോവാന്ന് പറഞ്ഞല്ലേ, പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മമ്മി നിത്യാരാധന ചാപ്പലിൽ പോയിട്ട് ക്യാമ്പൊക്കെ നല്ല ഭംഗിയാവാൻ വേണ്ടി മമ്മി ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ക്യാമ്പൊന്നും നടന്നില്ല, എന്നെ പെട്ടെന്ന് പോകുന്നതെന്ന് ചോദിച്ചു. ഉടനെ ഇവിടെ രണ്ട് കണ്ണും നിറഞ്ഞ മമ്മിയെ കെട്ടിപ്പിടിച്ചിട്ട് ഇവൾ പറഞ്ഞു, ക്യാമ്പ് മാറ്റിവെച്ച് മമ്മി, ആ ക്യാമ്പിന് നടക്കുന്നു തോന്നുന്നില്ല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. ആ പെങ്കൊച്ചിനെ ആ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ടതിൻ്റെ കാരണം എന്താ? അമ്മയുടെ പ്രാർത്ഥനയാണ്, അമ്മയുടെ പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഉപദേശം ചോദിച്ച് അലഞ്ഞ് നടക്കണ്ട. എൻ്റെ അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്ക്. ഏറ്റവും വലിയ പാപിക്കാണ് ഏറ്റവും വലിയ കരുണ ലഭിക്കുക. ഏറ്റവും അറിവില്ലാത്തവനും ഏറ്റവും നിഷ്കളങ്കനുമാണ് ദൈവത്തെ പപ്പ എന്ന് വിളിക്കാൻ പറ്റുക. അപ്പൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാത്തവന്, ഭാര്യയുടെ അംഗീകാരം കിട്ടാത്തവന്, ഭർത്താവിൻ്റെ പരിഗണന കിട്ടാത്തവൾക്കാണ് ദൈവത്തെ പപ്പ എന്ന് വിളിക്കാൻ പറ്റുക.
അങ്ങനെ വിളിക്ക്, നിന്റെ മക്കൾ രക്ഷപ്പെടുന്ന മാത്രമല്ല അവരുടെ മക്കളും മക്കളുടെ മക്കളും മക്കളുടെ മക്കളും ദൈവത്തെ അബ്ബാ പിതാവായിട്ട് കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്താം ക്ലാസ് എൻ്റെ കാലഘട്ടം, പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ, അവൻ്റെ വീട്ടിൽ അവൻ്റെ അപ്പനൊരു കത്ത് ലഭിച്ചു, എത്രയും പെട്ടെന്ന് സ്കൂളിൽ വരണം. അങ്ങനെ സ്കൂളിലേക്ക് അപ്പം പോയി. ഒരു നാട്ടുമ്പുറത്തുകാരനായ അപ്പൻ പാരകണ്ണിൻ്റെ റബ്ബർ ചെരുപ്പും ഇട്ട് ഒരൊറ്റ മുണ്ടും ഉടുത്ത് ചെറിയൊരു തോർത്ത് നന്നായിട്ട് മടക്കി ഈ തോളിലിട്ട് നടക്കുന്ന ഒരു സാധാരണ അപ്പൻ സ്കൂളിൽ ചെന്നു, എച്ച് എം എസ് സിസ്റ്ററിനെ കണ്ടു. എന്നാ സിസ്റ്ററേന്ന് ചോദിച്ചു. ഉടനെ സിസ്റ്റർ പറഞ്ഞു, ജോസിയേട്ടൻ ഇരി. അപ്പം അങ്ങനെ ഇരുന്നു. സിസ്റ്റർ പറഞ്ഞു, അതെ ജോസിയേട്ടാ, വിഷമമൊന്നും വിചാരിക്കരുത്, ടീച്ചേഴ്സും പി ടി എ എല്ലാവരും കൂടെ കൂടി എടുത്ത തീരുമാനമാണ്, ചേട്ടൻ്റെ മകനെ ഇനി ഇവിടെ പഠിപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ഞെട്ടിപ്പോയി. പത്താം ക്ലാസ് ക്രിസ്മസ് എക്സാം കഴിഞ്ഞ സമയം, ഇനി രണ്ടോ മൂന്നോ മാസമേ ഉള്ളൂ, ടി സി കൊടുത്തവനെ പറഞ്ഞു വിടുക. അങ്ങേര അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി, വലിയ വേദനയായി. അപ്പോൾ ആ പത്താം ക്ലാസ്സുകാരൻ പയ്യൻ ആ ഓഫീസിൻ്റെ തന്നെ ജനലിനോടടുത്ത് ചേർന്ന് നിൽക്കുകയാണ്. അവനും ഇത് കേട്ടു, അവനും ഞെട്ടിപ്പോയി. അവനും ഓർത്തില്ല, ടി സി തരുമെന്ന് ഓർത്തില്ല. ഇപ്പോൾ സിസ്റ്റർ ഈ ജോസിയേട്ടൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു, ഒന്നും വിഷമമൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, ചേട്ടൻ പൊക്കോ കേട്ടോ, എന്നാൽ ടി സി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ടി സി മേടിച്ചുകൊണ്ട് പുറത്തിറങ്ങിയപ്പം മകന് അപ്പനെ കണ്ട് ഓടി വന്നു. പപ്പ, ഇങ്ങനെ വരുമെന്നൊന്നും ഞാൻ ഓർത്തില്ല കേട്ടോ, ഞാൻ റോക്കറ്റ് ഉണ്ടാക്കിയതേ ഉള്ളൂ, അതിനകത്ത് വൃത്തികേട് എഴുതിയതും റോക്കറ്റ് അപ്പുറത്തെ സൈഡിലേക്ക് വിട്ടതും ഞാനല്ല, പക്ഷെ എന്നെ മാത്രമാണ് ടീച്ചർ പിടിച്ചത്. എൻ്റെ പപ്പ ഇനി വീട്ടിൽ ചെന്ന അമ്മ എന്നാ പറയും, എനിക്ക് ആകെപ്പാടെ വിഷമമാണല്ലോ എന്ന് പറഞ്ഞു. ഉടനെ ഈ മനുഷ്യൻ്റെ കണ്ണ് നിറഞ്ഞു, ഇവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പോൾ ഉടനെ ഇങ്ങേരെ തൊണ്ട ഇടറിക്കൊണ്ട് പറഞ്ഞു, ആ എടാ ഇനി കരയാതിരി, ഇപ്പം കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അനി കരച്ചിട്ട് നിർത്തട. ഉടനെ ഇവൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പപ്പായെ സോറി കേട്ടോ എന്ന് പറഞ്ഞു. ഉടനെ ഇങ്ങേരെ ഒന്നുകൂടെ ആ ചേട്ടാ സാരമില്ല, നീ കരച്ചിൽ നിർത്ത്, വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൻ ഇവനെയും കൂട്ടി സ്കൂളിൻ്റെ മുമ്പിൽ പെട്ടിക്കടയിൽ നിന്ന് രണ്ട് കടല മുട്ടായി മേടിച്ചവന് കൊടുത്തു. എന്നിട്ട് എന്നെ പറഞ്ഞെന്നറിയാമോ, എടാ ഇവർ നിന്നെ വേണ്ടാന്ന് വെച്ചാൽ എനിക്ക് നിന്നെ കളയാൻ പറ്റുമോടാ, ഞാൻ നിന്റെ അപ്പനല്ലേ, ഈ പള്ളിക്കൂടോ അല്ലെങ്കിൽ വേറെ പള്ളിക്കൂടോ ഉണ്ടോ ഇവിടെ, അവരും എടുത്തില്ലേലും എനിക്കൊരു പുല്ലുമില്ല, എൻ്റെ അപ്പൻ ഈ കണ്ട സ്വത്ത് മുഴുവൻ ഉണ്ടാക്കിയത് പള്ളിക്കൂടത്തിൽ പോയിട്ട് അല്ലടാ മാനെ, നീ വിഷമിക്കാതിരി, നീ ആദ്യം കരച്ചിൽ നിർത്തിയിട്ട് ഈ കടലമുട്ടായി അങ്ങോട്ട് തിന്ന്, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അവൻ ആശ്വാസത്തോടുകൂടി ആ കടലമുട്ടായിലൊന്ന് കടിച്ചു. ആ കടലമുട്ടായിക്ക് കണ്ണീരിൻ്റെയും മൂക്കളയുടെ എല്ലാം കൂടെ കൂടിയിട്ടൊരു പ്രത്യേക രുചിയായിരുന്നു. കരഞ്ഞ് കവിള് നീറുക എന്നൊക്കെ പറയും, ആ അങ്ങനെ കരഞ്ഞിട്ടുള്ളവർക്ക് അത് അറിയത്തുള്ളൂ, കവിളൊക്കെ ഇങ്ങനെ നീറും. അങ്ങനെ കടലമുട്ടായി നിന്ന് അപ്പനെ കെട്ടിപ്പിടിച്ച മകൻ കാലമങ്ങ് മാറി മറിഞ്ഞു, കാലചക്രം അങ്ങ് മാറി മറിഞ്ഞ് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആ മകൻ പഠിച്ച് മിടുക്കനായി, മറ്റൊരു വിദേശ രാജ്യത്തൊക്കെ ജോലി കിട്ടി. ഒരിക്കൽ അവന് അവിടെ നിന്ന് അപ്പനും അമ്മയ്ക്കും കൂടി ഒരു വിസിറ്റിംഗ് വിസയൊക്കെ സംഘടിപ്പിച്ച് അപ്പനും അമ്മയും കൂടി ആ രാജ്യത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടുത്തെ ഒരു വിലയേറിയ ആഡംബര കപ്പലിൽ അപ്പനെ കയറ്റി, അപ്പനെ അമ്മയും കയറ്റി കടലിലൂടെ ഒരു സവാരി നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ഒരു ദ്വീപിൽ നിന്ന് അടുത്ത ദ്വീപിലേക്ക് ഈ ഫെറിയിൽ ഈ കപ്പലിൽ പൊക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്ലാസ് മുന്തിരി ജ്യൂസ് അപ്പന് മേടിച്ചു കൊടുത്തു. അപ്പൻ ആ മുന്തിരി ജ്യൂസൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ട് കടലിലേക്ക് നോക്കിയിട്ട് മകനോട് പറയാം, എടാ ഒരു അരേക്കർ സ്ഥലം ഇവിടെ മേടിക്കാൻ കിട്ടുമോ, നമുക്ക് റബ്ബർ വെക്കായിരുന്നെന്ന്. മകൻ ചിരിച്ചു, അപ്പനും ചിരിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഓ പപ്പായെ ഇവിടെ റബ്ബറൊന്നും ആരും വെക്കുകയല്ല, ആ പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് ചെറിയൊരു ചിരിയൊക്കെ ചിരിച്ച് ആ വൈൻ ഗ്ലാസ് അപ്പൻ്റെ നിന്ന് മേടിച്ച് ആ കൗണ്ടറിൽ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ നടന്ന് നീങ്ങുന്ന മകനെ നോക്കി അപ്പനിങ്ങനെ സ്നേഹത്തോടെ നോക്കിയപ്പം അപ്പൻ്റെ രണ്ട് കണ്ണും ഇങ്ങനെ നിറഞ്ഞൊഴുകി. ആ മകനെ ആ അവസ്ഥയിൽ എത്തിച്ചത് ഇന്ന് ആ പുള്ളി ഒരുപാട് സ്ഥലങ്ങളിൽ ക്ലാസ്സൊക്കെ എടുക്കുന്ന ആളായിട്ട് മാറി. ആ മകനെ അവിടം വരെ എത്തിച്ചത് ആ അപ്പൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയുമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ മകൻ കള്ളു കുടിക്കുന്നവനായിക്കോട്ടെ, മൊബൈൽ അഡിക്റ്റ് ആയിക്കോട്ടെ, അവൻ ഏത് തരത്തിലുള്ള ബന്ധനമായിക്കോട്ടെ, അപ്പൻ എന്ന സ്ഥാനത്ത് നിന്ന് പാപം ഉപേക്ഷിച്ച് കർത്താവിന്റെ കൂടെ നിന്ന് നീ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കേ. ഏത് ദൂർത്ത പുത്രനെയും തിരിച്ചു പന്നിക്കൂട്ടി നിന്ന് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നിയമാവർത്തനം 4:7 നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥമായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നീ വിളിച്ച ഈശോ കേൾക്കും, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, കർത്താവിനെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ സാധിക്കില്ല, ഒന്നെങ്കിൽ കർത്താവ് അല്ലെങ്കിൽ പിശാച്. യാക്കോബ് 4:8 നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്ക്,
അവിടുന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കും. ഞാൻ ഈ പറയുന്നതൊന്നും തന്നെ സംഭവ കഥകളല്ല, സംഭവിച്ച കാര്യങ്ങളാണ്. ഇവരെല്ലാം പാലക്കാടിലും പാലായിലും ഇടുക്കിയിലൊക്കെ ആയിട്ട് ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഇനി നിങ്ങൾക്ക് തന്നെ ഇത് അറിയുകയും ചെയ്യാം പല കാര്യങ്ങൾ. നിങ്ങൾ ഈശോയോട് അങ്ങ് ചോദിക്കണം ഇന്നിവിടെ ആരാധനയൊക്കെ ഉണ്ടെങ്കിൽ. എന്താണ് ആരാധന? നിങ്ങൾ വചനമനുസരിച്ച് ജീവിച്ചിട്ട് ആത്മാവിലും സത്യത്തിലും വിശുദ്ധമായ ശാരീരിക പശ്ചാത്തലത്തിൽ നിന്ന് നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്ക്. ജ്ഞാനം 7:27, ഏകയെങ്കിലും അവൾക്കെല്ലാം സാധ്യമാണ്. സകല വിശുദ്ധ ഛേദനകളിലും ജ്ഞാനം പ്രവേശിച്ച് ഒരുവനെ ദൈവമിത്രവും പ്രവാചകനുമാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. അപ്പൊ ഏത് ഛേദനയിലാണ് ജ്ഞാനം പ്രവേശിക്കുന്നത്? വിശുദ്ധ ഛേദനയിലാണ്. ജ്ഞാനം 6:10, വിശുദ്ധമായവ വിശുദ്ധിയോടുകൂടി ചെയ്യുന്നവർ വിശുദ്ധരാകും. അത് വിശുദ്ധിയോടുകൂടി ചെയ്യാൻ മനസ്സുള്ളവർക്കാ വിവേകം ലഭിക്കുക. അത് പ്രാർത്ഥനയിലൂടെയാണ്. ജ്ഞാനം 7:7, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഒരമ്മ അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് മൊബൈൽ ചെക്ക് ചെയ്യുന്നതിന് പകരം കുരിശ് വരച്ചൊരു കൊന്ത ചൊല്ലി നോക്ക്. നിന്റെ കെട്ടിയവൻ നഗരമന്ദത്തിൽ ഷൈൻ ചെയ്യുന്ന പ്രഭാഷകൻ പഠിപ്പിക്കുന്നത് ഉത്തമയായ ഭാര്യ. അതിരാവിലെ ഉണർന്നവൾ തൻ്റെ പരിചാരകർക്ക് നിർദ്ദേശം കൊടുത്തു എന്ന വചനത്തിൻ്റെ പൊരുൾ സങ്കീർത്തനങ്ങൾ 119:130. കർത്താവെ, അവിടുത്തെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, അത് എളിയവർക്ക് അറിവ് പകരുന്നു. 2 Macabayar 1:4, കർത്താവെ, അവിടുത്തെ വചനവും കൽപ്പനയും പ്രവേശിക്കാൻ തക്ക വിധം എൻ്റെ ഹൃദയം തുറക്കണമേ. ഹല്ലേലൂയ. തുറന്ന ഹൃദയവുമായി വചനം കേൾക്കുന്ന ആൾക്കാരെ കൈനീട്ടി അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. ഹല്ലേലൂയ. ഞാനത് പ്രാസവപ്പിച്ച് പറയുന്നതല്ല കേട്ടോ, ദൈവം ശരിക്കും ഇവിടെയുണ്ട്. 2 സ്ഥലത്താണ് ദൈവം വസിക്കുക. ഒന്നതേ സക്രാരിയില്, പിന്നെ കുർബാന സ്വീകരിച്ച ക്രിസ്ത്യാനിയുടെ ചങ്കിനകത്ത്. അത് വിശുദ്ധിയോടുകൂടിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ നിന്റെ രോമത്തെ തൊടാൻ ഒരു ശക്തിക്കുമാവില്ല. ദാറ്റ് ഈസ് റിട്ടൺ ഇൻ ദ ഗോസ്പൽ. ഹല്ലേലൂയാ. നമ്മൾ ആരോടും വഴക്കുണ്ടാക്കണ്ട, ആരെയും കുറ്റം പറയണ്ട, ആരെയും പരിഹസിക്കണ്ട, ഒരു ബഹളവും ഉണ്ടാക്കണ്ട. ശാന്തമായിട്ടിരി. അത്ഭുത പ്രവർത്തന വരങ്ങളിലൂടെ കർത്താവ് തൻ്റെ ജനത്തെ ചേർത്തു വെക്കും. ഹല്ലേലൂയ. Luke 21:15, എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികൾ ആർക്കും ചേർത്ത് നിൽക്കുവാനോ എതിർക്കുവാനോ കഴിയാത്ത വാക്ചാതുര്യവും ഞാനോ നിങ്ങൾക്ക് ഞാൻ നൽകും. നിന്റെ മാതാപിതാക്കന്മാർ, നിന്റെ ബന്ധുമിത്രാദികൾ, നിന്റെ സുഹൃത്തുക്കൾ എന്നിവരിൽ ചിലരെങ്കിലും നിന്നെ കൊല്ലുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തേക്കാം, എങ്കിലും നിന്റെ ഒരു തലമുടി ഇട പോലും നശിച്ചു പോവാൻ ഞാൻ അനുവദിക്കുകയില്ല. അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ഇതൊക്കെ ഈശോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാട്ടോ. പഴയ നിയമം മുഴുവൻ പിതാവായ ദൈവത്തിന് തൻ്റെ മക്കളോടുള്ള സ്നേഹത്തിൻ്റെയും കരുണയുടെയും വരാനിരിക്കുന്ന പുത്രനെ കുറിച്ചുള്ള സൂചനയാണെങ്കിൽ, പുതിയ നിയമം മുഴുവൻ ഈശോയും ഈശോ പറഞ്ഞ കാര്യങ്ങളുമാണ്. വചനം ഈശോയാണ്, അത് സത്യമാണ്. Yohanan 17:17, വചനം സത്യമാണ്. Purappadu 26, എൻ്റെ വചനമനുസരിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നവരുടെ 1000 തലമുറ വരെ ഞാൻ കരുണ കാണിക്കും. Yeshaya 58:12, പുരാതന നശശിഷ്ടങ്ങൾ ഞാൻ പണിതുയർത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിത്യസഹായമാതേ. മാനസങ്ങൾ ആയിരമായിരങ്ങൾ നിന്നീരാ കേഴും നമ്മേ. ഞാൻ ഈ പാട്ടിപ്പോൾ പാടിയത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഈ ധ്യാനവും അല്ലെ ടോക്കൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലും അല്ലേ. നാളെ ശനിയാഴ്ചയാണല്ലേ. ആ നിത്യസഹായ മാതാവിൻ്റെ പണ്ട് ഇത്രയും ധ്യാനങ്ങളൊന്നുമില്ലായിരുന്നു. അന്ന് ഈ അമ്മമാരും അപ്പച്ചന്മാരൊക്കെ ശനിയാഴ്ച കുർബാനയ്ക്ക് പോയി നിത്യസഹായ മാതാവിൻ്റെ നൊവേനയുടെ ഇടയ്ക്ക് നിങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങൾ ഇവിടെ പറയാമെന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഓർമ്മയുണ്ടോ? കേട്ടിട്ടുണ്ടോ? ആ സമയത്ത് നിങ്ങളൊരു കാര്യം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക, അത് നടക്കും. പക്ഷേ ഒറ്റ കണ്ടീഷനുള്ളൂ. Jeremiah 15:19, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം നമ്മൾ പറയണം.
നമ്മൾ വിശുദ്ധിയുള്ളവരായിട്ട് അല്ലെങ്കിൽ വിശുദ്ധി ഇല്ലല്ലോ എന്ന കരച്ചിലോടുകൂടി എങ്കിലും കർത്താവിനോട് ഒരു കാര്യം പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുക, അത്ഭുതങ്ങൾ കാണും. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് പരിശുദ്ധ അമ്മ പറഞ്ഞിട്ട് ഈശോ വെള്ളം വീഞ്ഞാക്കി, എന്തിനാണെന്നറിയാമോ? ആ കുടുംബത്തെ വലിയൊരു അപമാനത്തിൽ നിന്ന് രക്ഷിക്കാനാ. നിന്റെ കുടുംബത്തെ ജപ്തിയിൽ നിന്ന് രക്ഷിക്കാൻ കർത്താവിന് പറ്റും. നിന്റെ പെൺമക്കളെ വിശുദ്ധിയോടുകൂടി തിരികെ കൊണ്ടുവരാൻ കർത്താവിന് പറ്റും. 24 മണിക്കൂറും മൊബൈലിനകത്തോട്ട് നോക്കിയിരിക്കുന്ന പ്ലസ് ടുക്കാരനായ മക്കളെ കർത്താവിൻ്റെ അൾത്താരയുടെ മുമ്പിൽ മുട്ടുകുത്തിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് പറ്റും. സോഫിയ രൂപം നൽകുന്നവൾ എന്നാണ് അമ്മയുടെ പേര്. ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ് പരിശുദ്ധ അമ്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കാർന്നോന്മാരുടെ മക്കളെ തൊടാൻ പറ്റില്ല പിശാചിന്. പൈശാചികമായ പല കാര്യങ്ങൾ ചെയ്യുന്ന പല ഗ്രൂപ്പുകളുണ്ട് ഈ കാലഘട്ടത്തിൽ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഞാൻ സൈക്യാട്രിയിൽ എംഫില്ലും കഴിഞ്ഞ് പിന്നീട് ന്യൂസിലൻഡിൽ ചെന്ന് കുറേ പഠിച്ചതാ ഈ വിഷയങ്ങൾ, അതുകൊണ്ട് അറിവില്ലാണ്ട് പറയുന്നതാണ് നിങ്ങൾ വിചാരിക്കരുത്. നമ്മുടെയൊക്കെ പെങ്കൊച്ചങ്ങളുടെ ഒരു ഫോട്ടോ, തലമുടിയുടെ ഒരു പോർഷൻ, നഖത്തിൻ്റെ ഒരു പോർഷൻ, ഇതൊക്കെ കിട്ടി ഇതിനകത്തൊക്കെ ആഭിചാരം ചെയ്യുകയും ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവരെല്ലാം വശീകരിച്ചുകൊണ്ട് പോകുന്നൊരു കാലഘട്ടം തന്നെയാണിത്. ദൈവം സർവശക്തനാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല, ദൈവം സർവശക്തനാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയെല്ലാം ഒത്തിരി പെൺകുട്ടി, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, 5 ദിവസം പരിചയമുള്ള എൻ്റെ കൂടത്ത് ചാടിപ്പോവുക, മകൻ അമ്മയെ കൊല്ലുക, സാധാ പറ്റുമോ? അങ്ങനെ അങ്ങനെ എല്ലാവരും ചെയ്യാറുണ്ടോ? ഒരു ദേഷ്യം വരും, ഒറ്റയടിക്ക് അമ്മയെ കൊല്ലാൻ പറ്റുമോ? ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നത്? ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ബൈക്കും കൊണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ടാറ്റ പറഞ്ഞിട്ട് പോവുക, വൈകുന്നേരം പെട്ടിക്കകത്ത് ഡെഡ് ബോഡി ആയിട്ട് വരിക, അതെങ്ങനെയാണ് നടക്കുന്നത്? ഈശോ ചെയ്യുന്നതാണോ? തിന്മയുണ്ട് കേട്ടോ. ഈ തിന്മയ്ക്കെതിരെ സർവശക്തനായ ദൈവം സകല ആയുധങ്ങളും തന്നിട്ടുണ്ട്. ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ലഡു തിന്നാനൊരു ആഗ്രഹമുണ്ടെന്ന് കരുതുക, അങ്ങനെയുണ്ടോ? അല്ലേ, ലഡു അല്ല പോട്ടെ, ജിലേബി എന്നായാലും നിങ്ങളുടെ കയ്യിൽ 15 രൂപയുണ്ട്. നിങ്ങളൊരു ബേക്കറിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് കൈയും കെട്ടി മിണ്ടാതിരുന്നാൽ ബേക്കറിക്കാരൻ ലഡു തരുമോ? നിങ്ങൾ പറയണ്ടേ ഒരു ലഡുന്ന്? ഏ, നിങ്ങൾ ഈശോയോടൊന്ന് പറ, വെഞ്ചിരിച്ചൊരു കാശുരൂപമോ വെഞ്ചിരിച്ചൊരു ജപമാലയേലും കഴുത്തിലുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേർ ഒരിത്തിനും കൊണ്ടുപോകാൻ പറ്റിയല്ല. പക്ഷെ അതുപോലും ഈ പണ്ട് ഇതൊന്നും നടക്കാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ വണക്കമാസാചരണം ഉണ്ടായിരുന്നു. അന്ന് പള്ളി തിരുനാൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമായിരുന്നു, അല്ലാതെ വിദേശത്ത് പോയിട്ട് വന്നിട്ട് ഷോ കാണിക്കാൻ വേണ്ടി നടക്കുന്നൊരു പരിപാടി ആയിരുന്നില്ല അന്ന്. അന്നൊരു അമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ സെബസ്ത്യാനോസിനോട് ചേർന്ന് ഈശോയെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധികളൊന്നും വരത്തില്ലായിരുന്നു. പഞ്ഞം പട വസന്ത ഇതിനൊക്കെതിരെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഒരു ഭക്താഭ്യാസമായിരുന്നു വിശുദ്ധ സെബസ്ത്യാനോസിനോട് ചേർന്ന് ഈശോയെ ആരാധിക്കുക എന്നുള്ളത്. സത്യം പറഞ്ഞ് ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്. നമ്മളിതൊക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ കോട്ടയ്ക്കുള്ളിൽ തിന്മ കയറില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട് ജോബ് 1:10, അവിടെ നിന്റെ കുടുംബത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കുന്നൊരു കർത്താവാ. ആ വേലി പൊളിക്കരുത്. ഇത്രയധികം പ്രശ്നങ്ങളുണ്ട്, ഇത്രയധികം ബഹളങ്ങൾ, ഇതെല്ലാം ഉണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മളെ രക്ഷിക്കും. അപ്പം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളുടെ മക്കൾ സ്റ്റുഡൻറ്റ് വിസയിൽ ന്യൂസിലൻഡിന് പോകണോ വേണ്ടയോ എന്ന്. ദൈവികതം അല്ലെങ്കിൽ അവൻ പോയിട്ടുള്ള കാശും കൂടെ കളഞ്ഞിട്ട് അടിച്ച് പൂക്കുറ്റിയായിട്ട് തിരിച്ചു വരും. അങ്ങനെ കർത്താവിനോട് ആലോചന ചോദിക്കണം. പുരുഷന്മാർ കൈകൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ, ദൈവത്തോട് ആലോചന ചോദിക്കട്ടെ. ഭാര്യ നിശബ്ദമായി അവനെ കേൾക്കട്ടെ. ഹല്ലേലൂയ. അതിനർത്ഥം ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ അമ്മച്ചിമാർ, ചേച്ചിമാർ, പെൺകുട്ടികൾ ഭർത്താവിൻ്റെ അടിമയാവണമെന്നല്ല പറയുന്നത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനൊന്നും വിധേയപ്പെടുക, പിന്നെ ആ ചേട്ടൻ നിങ്ങൾ പറയുന്നതിന് അപ്പുറത്ത് പോവില്ല. പരീക്ഷിച്ചറിഞ്ഞൊരു കാര്യം പറയാം, പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുക, അവർ വിധേയപ്പെടും. ഇത് എന്തിനാണ് വൈകിയ വേളയിലെങ്കിലും പറയുന്നതെന്ന് പറഞ്ഞ് ഇനിയേലും ഇത് ചെയ്യുന്നത് മക്കൾ കാണട്ടെ. മക്കൾ കണ്ടെങ്കിലേ മക്കളത് ചെയ്യുള്ളൂ. ഈ അടുത്ത നാളിലുണ്ടായ, അടുത്ത നാളിലല്ല, ഒരു ഒരു എത്ര വയസ്സായി കാണും, 29 വർഷം മുമ്പ് നടന്ന ഒരു കാര്യം കൂടി പറയാം. അന്നേരത്തേക്ക് ഏതാണ്ട് നമ്മുടെ സമയം പൂർത്തിയാവും. 29 വർഷം മുമ്പ് നടന്ന ഒരു കാര്യം ഒരു പാട്ട് കൂടി പാടൂ. നമ്മുടെ ദൈവമീതാ,
നമ്മുടെ ദൈവമീര. ഹല്ലേലൂയ. 29 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി, അവളെ നേഴ്സറി പറഞ്ഞു വിട്ടു. ഒന്നും അതിന് പഠിക്കാൻ കിട്ടുന്നില്ല. എൽ കെ ജി ആയി, ഒന്നും പഠിക്കാൻ കിട്ടുന്നില്ല. 1, 2 എണ്ണം പറഞ്ഞാൽ അവൾ നല്ല മിടുക്കിയായിട്ട് 1, 2, 8, 10 അതിൻ്റെ ഇടയ്ക്ക് ഉള്ളതൊന്നും ഇതിനറിയത്തില്ല. എത്ര പറഞ്ഞു കൊടുത്താലും ഇതിന് മനസ്സിലാകുകയില്ല. പിന്നെ പറയുമ്പോൾ ഇതിന്ന് കരയും. അപ്പനും അമ്മയ്ക്കും ഭയങ്കര വിഷമം. ടീച്ചേഴ്സും ഇതിനെ കളിയാ ഒരു പ്രത്യേക രീതി കാണാൻ തുടങ്ങി. അപ്പോൾ ഈ പെങ്കുച്ച് ഇവളുടെ അപ്പനെ വിളിക്കുന്നത് പപ്പാജീനാണ്. ഇവളെ ഇവളുടെ അപ്പൻ്റെ അടുത്ത്, പപ്പാജിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഞാൻ പഠിച്ചിട്ടിതൊന്നും ഓർക്കുന്നില്ലെന്ന്, എല്ലാവരും കൂടെ എന്നെ വഴക്ക് പറയുമോ, ഇനി ഇപ്പം എന്നാ ചെയ്യുന്നത് പപ്പാജീന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ പറഞ്ഞ മറുപടി എന്നാണെന്നറിയോ, ഞാനൊരു പണി ചെയ്യാം, ഞാൻ പാലായിലായിരുന്നപ്പോൾ ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ ഞാനൊരു നേർച്ച നേരാം, സംഭവം പുണ്യാളൻ റെഡിയാക്കി തരും. പാലായിലെ കിഴപ്രയാറ് ഗ്രിഗോരിയോസ് പുണ്യാളൻ്റെ നാമധേയത്തിലൊരു പള്ളിയുണ്ട്. ആ അപ്പൻ ആ മകൾക്ക് വേണ്ടി ഗ്രിഗോരിയോസ് പുണ്യാളൻ്റെ രൂപത്തിൻ്റെ വലിപ്പത്തിലൊരു സ്വർണ്ണനൂല് ഇട്ടേക്കാം എന്നൊരു നേർച്ച നേർന്നു. കർത്താവിന് സ്വർണം ആവശ്യമുള്ളത് കൊണ്ടല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കണ്ട. അപ്പൻ്റെ നിഷ്കളങ്കമായൊരു വിശ്വാസം, ഒരു സ്വർണ്ണ നൂല് പുണ്യാളച്ചന് കൊടുത്തേക്കാം. ദേ എൻ്റെ മോളെ ഒന്ന് പഠിപ്പിച്ചേക്കണം, അത്ഭുത പ്രവർത്തന വരവുള്ള ആളാണല്ലോ പുണ്യാളൻ. പുണ്യാളൻ ഈശോയോട് പറയൂല്ലോ എന്നിട്ട് സ്വർണ്ണ നൂലിട്ടു. കൃത്യം 2 മാസം കഴിഞ്ഞപ്പം ആ പെങ്കൊച്ച് പഠിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, ഇന്ന് നമ്മൾ പാലക്കാട് ജില്ലയിലെ ഒരു സ്കൂളിലെ ഏറ്റവും മികച്ച അധ്യാപികയായി കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. 2 മക്കബായ 2:18 നമുക്കെതിരെ വരുന്ന സകല ശത്രുക്കളെയും തൻ്റെ അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. മറ്റൊരു സംഭവം എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. 18 വർഷങ്ങൾക്ക് മുമ്പൊരു രാത്രി എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു സംഭവമാണ്. ഒരു പ്രേമ വിവാഹം നടന്നു. അതിനെ തുടർന്ന് അവരുടെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ആയി, ഭയങ്കര വിഷമമായി. ആ വീട്ടുകാരൊക്കെ ആകെ തകർന്ന നിലയിൽ ഒരു കൗൺസിലിങ്ങിന് സീനായ് ധ്യാന കേന്ദ്രത്തിൽ അന്ന് കൊണ്ടുവന്നു. അന്ന് വിവാഹം കഴിച്ച വിവാഹിതരെ അന്നിവിടെ ഉണ്ടായിരുന്നൊരു അച്ഛൻ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ വചനത്തോട് ചേർന്ന് ജീവിക്ക്, ദൈവം നിങ്ങളെ സഹായിക്കുന്നു പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു എല്ലാം നശിച്ചു പോയി. കാരണം അന്നിവിടെ വന്ന ഇവരിങ്ങനെ ചെയ്തതിൻ്റെ വിഷമത്തിൽ ഇവരുടെ ഒരാളുടെ കുടുംബത്തിലൊരു സഹോദരിക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായി, അപ്പനും അമ്മയ്ക്ക് വലിയ നാണക്കേടുണ്ടായി, എല്ലാം നശിച്ചു പോയി, എല്ലാം തവിടുപൊടിയായി എന്നൊക്കെ പറഞ്ഞു. അപ്പം പ്രാർത്ഥിച്ചാൽ മതി ദൈവം ഏത് സാഹചര്യത്തിൽ നിന്ന് അവരെ രക്ഷിക്കുന്നൊക്കെ പറഞ്ഞു. അന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്നൊരമ്മ നിഷ്കളങ്കമായി, ഞാനിപ്പം വന്നപ്പോൾ ഞാൻ എൻ്റെ ശ്രദ്ധയപ്പെട്ടില്ല, ഇവിടെ എവിടെയോ ഒരു മാതാവിൻ്റെ രൂപമുണ്ട്. അവരോട് വന്നൊരമ്മ നിഷ്കളങ്കമായിട്ട് ആ മാതാവിൻ്റെ രൂപത്തിൽ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ മാതാവ് ഈശോയോടൊന്ന് പറയണം, ഏതായാലും ഇവരിത് ഇങ്ങനെ പോയി, ഇനി നശിച്ചു പോവാതെ എങ്ങനെയെങ്കിലും ജീവിക്കുവാണേ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. കഷ്ടപ്പാടും വഴക്കും ബഹളവും പരിഹാസമൊക്കെ ആണെങ്കിലും ജീവിക്കാൻ തുടങ്ങി. ഒരു കൊല്ലം കഴിഞ്ഞപ്പം അവർക്കൊരു കൊച്ചുണ്ടായി. പിന്നീട് അവർക്കൊരു വിദേശത്ത് പോകാനൊരു സാധ്യത കിട്ടിപ്പോയി. ഈ കുഞ്ഞിനെ കുറച്ച് നാൾ വല്യമ്മയാണ് വളർത്തിയത്. വല്യമ്മ അന്ന് ഇവിടെ ധ്യാനത്തിന് വന്നപ്പോൾ ആ ഉണ്ടായ മൂത്ത കൊച്ചിനെയും കൂട്ടി ഇവിടെ വന്നു. പഴയ ഓർമ്മയിൽ ആ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്നിവിടെ കൗൺസിലിംഗ് ചെയ്ത ആരോ പറഞ്ഞു, നിങ്ങളൊന്നും വിഷമിക്കണ്ട, ദൈവം നിസ്സഹായതയിൽ ദൈവം മനുഷ്യനെ രക്ഷിക്കും. ഏറ്റവും വലിയ പാപിക്കാണ് ദൈവത്തിൻ്റെ കരുണയിൽ അവകാശം പ്രാപിക്കാൻ സാധിക്കുക. ഈ കൊച്ചിനെ മാതാവ് സംരക്ഷിക്കും, മാതാവിൻ്റെ വലിയൊരു സാമീപ്യം ഈ പെൺകുട്ടിയിലുണ്ടെന്ന് പറഞ്ഞു. വർഷം കുറേ കഴിഞ്ഞു. ആ പെൺകുട്ടി പഠിച്ച് മിടുക്കിയായി ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു പെങ്കൊച്ചായിട്ട് മാറി. അവർക്ക് വേറെയും കുഞ്ഞുങ്ങളുണ്ടായി. ആ കുടുംബത്തെ ദൈവം പൊന്നുപോലെ നോക്കുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന വചനം കൃത്യമായിട്ട് അറിയുന്ന ഒരു കുടുംബമാണ് അവർ. ദൈവം അവരെ ഒരിക്കലും അനാഥരായി വിട്ടിട്ടില്ല. ഹല്ലേലൂയ. ആ വീട്ടിലെ കുടുംബനാഥൻ ഒരിക്കലും കുർബാന മുടക്കാത്ത കുടുംബനാഥന് കോവിഡിന്റെ കാലഘട്ടത്തിൽ പോലും പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള ഒരവസരം ദൈവം കൊടുത്തു. ഹല്ലേലൂയ. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ വാഗ്ദാനമായി ദൈവം എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുപോലും നടക്കാതിരിക്കില്ല. ഹല്ലേലൂയ. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത ജീവിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും തലയുടെ പുറകിൽ ഒരു മഞ്ഞ വെളിച്ചം ഞാൻ കാണുന്നു. ആത്മാവിൽ നിങ്ങളൊക്കെ വിശുദ്ധരായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച ദൈവം പ്രാർത്ഥന കേൾക്കില്ലേ? അങ്ങനെയെങ്കിൽ മക്കള്, വിവാഹം കഴിഞ്ഞ മക്കളുള്ള അമ്മച്ചിമാർ ഇങ്ങനെ പ്രാർത്ഥിക്കണം. അവർക്ക് ധാരാളം മക്കളുണ്ടാവട്ടെ കേട്ടോ. അതിനെ തടസ്സം നിൽക്കല്ലേ.
ഞാനത് ഇത് ഇച്ചിരി ഒരു കൊച്ചു വർത്തമാനമായിട്ട് സീരിയസ് ആയിട്ട് പറയാം. ഈ അടുത്ത നാൾ എന്നോട് കുറേ ചെറുപ്പക്കാർ വന്നിട്ട് പറഞ്ഞിട്ട് വിഷമം എന്നാന്ന് പറയട്ടെ, സാറേ ഞങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ അമ്മച്ചി സമ്മതിക്കില്ല. എൻ്റെ പൊന്നെ അമ്മച്ചി ഇനി എത്ര കാലം ഉണ്ടാവും? അമ്മച്ചി അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവരെങ്ങനെയും ജീവിക്കലേ. അല്ലേ തന്നെ എനിക്ക് ചങ്കി കൈ വെച്ച് പറയാൻ പറ്റും, നമ്മളൊന്നും ചെയ്യും, ഞാനൊന്നും ചെയ്യുന്നതുകൊണ്ടല്ല എൻ്റെ മക്കളൊക്കെ വളരുന്നത്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം മാത്രമാണ്. ബുദ്ധി കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാർക്കൊക്കെ അറിയാം, മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ ഉദാഹരണം പറയാണ്, ഇഷ്ടംപോലെ പിള്ളേരുണ്ടെങ്കിൽ വീട്ടിൽ ഫ്രിഡ്ജിൻ്റെ ആവശ്യമില്ല. അതിനാന്നറിയോ, എന്തുണ്ടാക്കിയാലും ഈ പിള്ളേർ കഴിക്കും. വിശപ്പില്ല എന്നൊന്നും പറയില്ല, എനിക്ക് വേണ്ടാന്നെങ്ങാനും പറഞ്ഞു അപ്പം അടുത്തിരിക്കുന്ന ആളെടുത്ത് കഴിക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു എല്ലായിടത്തും. ഞാൻ ദൈവത്തിൻ്റെ ഒരു കരുണയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ ആഗ്രഹിച്ച മാത്രം പോലെ ദൈവം തന്നാലേ പിള്ളേരുണ്ടാവുക. ഞാൻ സാധാരണ ക്ലാസ് എടുക്കാൻ പോകുമ്പം നമ്മുടെ വ്യക്തി ജീവിതത്തിലെ പല കാര്യങ്ങളും പറയാറുള്ളതല്ല, കാരണം അത് ചിലപ്പോൾ ഒരു നല്ല ലക്ഷ്യത്തിലെത്തിച്ചേരില്ല. പക്ഷേ നിങ്ങളുടെ മുഖത്തെ നന്മയും, നിങ്ങളൊക്കെ ഒത്തിരി നല്ലവരാ കേട്ടോ, ഒന്നെങ്കിൽ ശരിക്കും നല്ലവരാ അല്ലെങ്കിൽ നിങ്ങൾ അഭിനയിക്കുന്നതാണ്, ഏതാണ് എനിക്കറിയില്ല. ഹല്ലേലൂയ. അപ്പം ഇത്രയും നേരം നമ്മൾ ഒരുമിച്ച് ചെലവഴിച്ചതിൽ നിന്ന് ഇതിൻ്റെ എല്ലാം ഒരു പ്രിസൈസ്ഡ് രൂപം, പൊതുവിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം വളരെ സിമ്പിളാണ്. നിങ്ങളൊരു പ്രത്യേക ആഗ്രഹത്തോടുകൂടി സത്യദൈവമായ ഒരൊറ്റ ദൈവമേ ഉള്ളൂ, അത് ഈശോ മാത്രമാണ്, വേറെ ദൈവമില്ല. ആരെയും കൊല്ലാതെ, ആരെയും ആക്രമിച്ച് കീഴടക്കാതെ, ആരെയും തർക്കിച്ച് തോപ്പിക്കാതെ, സ്വയം മരിച്ച് ബലിയായി മരണത്തെ തോപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധാത്മാവിനെ നൽകി ഇപ്പോൾ നമ്മുടെ മധ്യത്തിൽ നിൽക്കുന്ന ഒരൊറ്റ ദൈവമേ ഈ ലോകത്തുള്ളൂ, അത് നസ്രായനായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. യേശു നാമത്തിലാണ് ശക്തി. അത് ഉറക്കെ പ്രഖ്യാപിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയുമ്പോൾ മാലാകാമാരുടെ ഒരു കൂട്ടം നിങ്ങളുടെ ചുറ്റുമുണ്ടാവും. നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ശരിക്കും. ഗതികെട്ടിരിക്കുന്നവൻ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ മാലാകെ കാണും. നിങ്ങൾക്ക് വലിയ ഗതികേടുകൾ ഉണ്ടാവാതിരിക്കട്ടെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. നമ്മളൊരു പ്രത്യേക രീതിയിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ പ്രാർത്ഥന വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നിവിടെ നിന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ദൈവവചനത്തെ ആസ്പദമാക്കിയും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലും വിശുദ്ധരുടെ ജീവ ചരിത്രങ്ങളുടെ പിൻബലത്തിലുമാണ്, പിന്നെ നേരിട്ടറിയാവുന്ന കാര്യങ്ങളും. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രണ്ടു പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരാവശ്യവും സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നല്ലേ. വിശുദ്ധ ഛേദനകളിൽ ഞാനും പ്രവേശിക്കുന്ന ദൈവം പറഞ്ഞിട്ടുണ്ടല്ലേ, അല്ലേ? അപ്പം ഞാൻ ഇനി ഇവിടുന്ന് പറയുന്ന കാര്യങ്ങൾക്കെല്ലാം മറുപടിയായിട്ട് നിങ്ങൾ ആമീൻ എന്ന് പറയണം. എന്ത് പറയണം? അത് ഉറക്കെ പറയണം. ആമീൻ എന്ന് പറഞ്ഞാൽ അപ്രകാരം സംഭവിക്കട്ടെ എന്നാ. അത് തീഷ്ണതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഉറക്കെ നിങ്ങൾ പറയണം. ഓക്കെ, എല്ലാവരും കണ്ണുകൾ അടയ്ക്കുന്നു, കൈകൾ കൂപ്പി നിൽക്കുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് പ്രത്യുത്തരമായി ആമീൻ എന്ന് ഉറക്കെ പറയുന്നു. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കട്ടെ. റോമ 1:12, എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം നമ്മെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുമല്ലോ. ഇന്നിവിടെ ഈ വചന പ്രഘോഷണത്തിന് വന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ കാലവും നന്മയും സമാധാനവും കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ഉണ്ടാവട്ടെ. നിങ്ങളുടെ രോഗ പീഡകൾ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. കാലങ്ങളായിട്ടുള്ള കടബാധ്യതകളുടെ കെട്ടഴിക്കാൻ മാലാക പരിശുദ്ധ അമ്മയുടെ സ്വരം കേട്ട് മുഖ്യ ദൂതനായ മിഖായേൽ മാലാക ഇപ്പോൾ ഇവിടെ വന്ന് സകല കെട്ടുകളും അഴിക്കട്ടെ. ജോഷുവ 24:15, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും എന്ന വചനമനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുന്നവരെ യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ. സകല പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ള ഈശോ ഇപ്പോൾ ഞങ്ങളെ തൊടട്ടെ. ഞങ്ങളുടെ മക്കൾ പഠിച്ച് മിടുക്കരാവട്ടെ. അവർ പഠിച്ച് മിടുക്കരായി നല്ല ജോലി കിട്ടി ആദ്യം കിട്ടുന്ന ശമ്പളത്തിന്റെ ദശാംശം ദൈവരാജ്യ വേലയ്ക്ക് കൊടുക്കട്ടെ. നിന്റെ കുടുംബത്തിൽ ധാരാളം ദൈവ വിളികൾ ഉണ്ടാവട്ടെ. ഇടവകയോടും
വികാരി അച്ഛനോടും ചേർന്ന് നിന്ന് കത്തോലിക്കാ സഭയുടെ അഭിഷേകത്തിന്റെ മടിത്തട്ടിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ എന്നേക്കും സുരക്ഷിതത്വം കണ്ടെത്തട്ടെ. ഏഴ് പ്രധാന ദൂതന്മാരും സകല മലകമാരും സകല വിശുദ്ധരും നിങ്ങളുടെ കുടുംബത്തിന് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ചേർന്ന് വലിയ കൂട്ടായി മാറട്ടെ. നമ്മൾ ഉറക്കെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു.